അടിസ്ഥാനരഹിത ഒരു തരത്തിലും അത്തരം ഒരു സംഭവത്തിൽ എനിക്കൊരു പങ്കാളിത്തം ഉണ്ടെന്ന് തെളിയിക്കാൻ ഒരാൾക്കും സാധിക്കില്ല എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അഞ്ചോ ആറോ ഏഴോ അതിനപ്പുറത്ത് ഉണ്ടാകാൻ സാധ്യതയില്ല പോയിട്ടുണ്ട് കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു ഡോക്ടർ എന്ന നിലക്കാണ് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയത് എവിടെയെങ്കിലും ഇടപെട്ടതായി ആധികാരികമായ രേഖ മുമ്പിൽ വെച്ചാൽ പൊതുപ്രവർത്തനം നിർത്തി ക്ഷമ പറഞ്ഞ് ഞാൻ ഈ കളത്തോട് മോൺസൺ എന്ന തട്ടിപ്പുകാരൻ ഒരു അത്ഭുതമാണ് പണക്കാർ പോലീസുകാർ ഐ എ എസുകാർ രാഷ്ട്രീയക്കാർ എന്നിങ്ങനെ ആവശ്യത്തിന് സാമൂഹ്യ മൂലധനമൊക്കെ ഉള്ളവരെ എത്ര എളുപ്പത്തിൽ പറ്റിക്കാം എന്ന് നാടിന് കാണിച്ചു തന്ന വലിയ തട്ടിപ്പത്ഭുതമാണ് അതും കെട്ടുകഥകളുടെ മാത്രം ഭാഗമായ കഥാപാത്രങ്ങളുടേത് എന്ന് പറഞ്ഞ് കണ്ട വടിയും പാത്രവുമൊക്കെ കാണിച്ചുള്ള തട്ടിപ്പ് എങ്ങനെയാണ് ഇത്ര വലിയ മണ്ടത്തരത്തിൽ ഇക്കാണായവരൊക്കെ ചെന്നപ്പെട്ടത് എന്നതാണ് നമ്മുടെ ചർച്ചയിലെ ആദ്യ ചോദ്യം ഇമാതിരി തട്ടിപ്പുകാരെ തിരിച്ചറിയാനാകുന്ന സംവിധാനമൊന്നും ഡി ജി പി തൊട്ട് താഴോട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കൊന്നും ഇല്ലേ ഒപ്പം കെ സുധാകരന് എന്താണ് ഇയാളുമായി ബന്ധം എന്ന ചോദ്യവുമുണ്ടല്ലോ കേരളത്തിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ അധ്യക്ഷൻ ഇമാതിരി ഒരു തട്ടിപ്പുകാരനുമായി ബന്ധമുണ്ടാക്കിയത് എന്തിനാണ് അപകടകരമല്ലേ അത് ഇക്കാര്യങ്ങളിലാണ് ചർച്ച സ്വാഗതം ഈ പരാതിക്കാരനായ ഷമീർ രാവിലെ മുതൽ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് ഇക്കാര്യത്തിലെ വിശദാംശങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തോട് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ നമുക്കുണ്ട് അദ്ദേഹം നമ്മോടൊപ്പമുണ്ട് ഈ ചർച്ചയിലൊപ്പം മുൻ എസ് പി ശ്രീ സുഭാഷ് ബാബു കോഴിക്കോട് നിന്ന് ചേരും കോൺഗ്രസ് നേതാവ് ശ്രീ അനിൽ ബോസും അദ്ദേഹം ഡൽഹിയിൽ നിന്നാണ് അഡ്വക്കേറ്റ് അനിൽകുമാർ സി പി എം നേതാവ് കോട്ടയത്ത് നിന്ന് ഇത്രയും പേർ ചർച്ചയിലുണ്ട് ഒപ്പം ഒരു ഈ പുരാവസ്തു സംഗതികളൊക്കെ ശേഖരിക്കുന്ന ഒരാളെന്ന നിലക്ക് കോഴിക്കോട് ഗുദാം ആർട്ട് ഗാലറിയുടെ ശ്രീ ബഷീർ ബടേക്കണ്ടി കൂടെ നമ്മോടൊപ്പം ദുബായിൽ നിന്നാണ് അദ്ദേഹം ചേരുന്നത് നമ്മോടൊപ്പം ചേരും ആദ്യം ശ്രീ ഷമീർ എന്തുകൊണ്ടാണ് സംശയം തോന്നാഞ്ഞത് അതാണ് ഈ ദിവസം ഈ വാർത്തകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളിൽ വരുന്ന ചോദ്യം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും വലിയ മണ്ടത്തരങ്ങൾ ഇയാൾ പറഞ്ഞിട്ട് ഈ പറയുന്ന ചരിത്രാതീത കാലത്തെ മിത്തിക്കൽ കഥാപാത്രങ്ങളുടെ ബഡിയൊക്കെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്കൊരു സംശയവും തോന്നാഞ്ഞത് എവിടെ വെച്ചാണ് സംശയം യഥാർത്ഥത്തിൽ തോന്നിത്തുടങ്ങിയത് അതായത് ഞങ്ങൾ ഈ ഇത്രയും പണം നമ്മൾ വിവിധ രണ്ടര വർഷ കാലയളവിലുള്ളിലാണ് ഞങ്ങളിപ്പം പരാതി കൊടുത്ത ആറ് പേര് ഈ പണം കൈമാറുന്നത് അപ്പം ഞങ്ങൾ ഈ ആറ് പേര് 10 കോടിയോളം ഈ രണ്ടര വർഷ കാലയളവിൽ അപ്പം ഞങ്ങൾക്ക് സംശയം തോന്നാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം ഇതിൽ പറയുന്ന അനൂപാണ് ഇതിൽ പണം നൽകുന്നത് അപ്പോൾ അനൂപ് പണം നൽകി ഒരു ഘട്ടം എത്തി സാമ്പത്തികമായിട്ട് അനൂപ് വലിയ പ്രയാസത്തിലായപ്പോഴാണ് ഞങ്ങളെ സമീപിക്കുന്നതും ഞങ്ങൾ പണം നൽകുന്നതും സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് ഒരു ഇടപെട്ട ഒരു കാര്യം എന്നുള്ളതിൽ സ്റ്റാർട്ടിങ്ങിൽ അത് കൃത്യമായിട്ട് ഒന്നുകൂടി അന്വേഷിക്കാൻ ഞങ്ങൾ മുതിർന്നിട്ടില്ല സ്വാഭാവികമായിട്ട് അനൂപ് അന്വേഷിച്ചിട്ടുണ്ടാവുമല്ലോ എന്നുള്ളത് പക്ഷേ അനൂപ് ഈ കേട്ട കാര്യങ്ങളും അനൂപ് പണം നൽകി ഏകദേശം 1.5 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ പണം നൽകാൻ തുടങ്ങുന്നത് ഈ 1.5 വർഷ കാലയളവിൽ ഇദ്ദേഹം ഈ പണം വാങ്ങുമ്പോൾ ഇടപെടിച്ച ആളുകളായാലും മറ്റുള്ള ഈ ഉന്നതരായിട്ടുള്ള ആളുകളായാലും ഇവരൊക്കെ ഉള്ള ഉൾപ്പെടെയുള്ള ഫോട്ടോസും മറ്റും അനൂപ് ഞങ്ങൾക്കും അയച്ചു തരാറുണ്ട് അതേപോലെ മോൻസനെ പരിചയപ്പെടുത്തിയതിന് ശേഷം മോൻസനും അയച്ചു തരാം അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതും ചർച്ച ചെയ്യുന്നതുമായിട്ടുള്ള വിഷയമായതുകൊണ്ട് തന്നെ ഈ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരും ഈ ആളുകളും ഒക്കെ ഇടപെട്ടിട്ട് അല്ലെങ്കിൽ ഇവരൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇത്തരത്തിൽ വ്യാജമായിട്ടുള്ള ഒരു രേഖ ഇയാൾ ഞങ്ങളെടുത്ത് പറയുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല അതാണ് ഈ ഇതിനുണ്ടായിരുന്ന ഒരു പ്രധാന ഞങ്ങളുടെ ഒരു വീഴ്ച എന്ന് പറയുന്നത് ഞങ്ങൾ ആ ഈ ഉയർന്ന ആളുകളും പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ മുമ്പിൽ നിന്ന് ഇത്തരത്തിലുള്ള സുപ്രീം കോടതിയുടെ രേഖകളായാലും മറ്റുള്ള രേഖകളായാലും വ്യാജമായിട്ട് ഇദ്ദേഹം മനസ്സിലാക്കാനാകുന്നതാണ് അതായത് ഈ പോലീസുകാരുടെയൊക്കെ ചിത്രങ്ങളും അവരോടുള്ള അടുപ്പവും ഒക്കെ കാണുമ്പോൾ ആർക്കായാലും അതും ഡി ജി പി ഒക്കെ ആർക്കായാലും അങ്ങനെ ചെന്ന് പെട്ടുപോകും അവർക്കെന്തുകൊണ്ടാണ് ഇത്രയും വലിയ മണ്ടത്തരം പറ്റിയത് എന്ന ചോദ്യമാണ് നമ്മുടെ ബാക്കിയായിട്ടുള്ളത് അതിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട ആൾ സുധാകരൻ അവിടെ എത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ 5-6 തവണ കണ്ടിട്ടുണ്ട് സുധാകരന് സംശയമൊന്നും ഇയാളെക്കുറിച്ച് തോന്നിയിട്ടില്ല എന്നാണ് പറയുന്നത് ഈ കോസ്മെറ്റിക് ആയിട്ടുള്ള ചികിത്സയ്ക്ക് ഇയാൾ സുധാകരൻ വിധേയനായിരുന്നു ഇയാൾക്ക് മുന്നിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹവും ആ നിലക്ക് വഞ്ചിക്കപ്പെട്ടതാണ് എന്ന് വിചാരിക്കാവുന്നൊരു സാഹചര്യമുണ്ടല്ലോ ഈ ഇടപാടുകൾ നടക്കുമ്പോൾ സുധാകരൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് അനൂപ് പറയുന്നുണ്ടല്ലോ എത്രത്തോളം വസ്തുതയാണ് അദ്ദേഹം തള്ളിക്കളയുകയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് സുധാകരൻ നിത്യ സന്ദർശകനാണ് അവിടെ അദ്ദേഹം ഇപ്പോൾ
പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചികിത്സയുടെ ആവശ്യാർത്ഥമാണ് അവിടെ വന്നതെന്നാണ്. ഞങ്ങളത് നിഷേധിക്കുന്നില്ല. ഞങ്ങൾക്കും അങ്ങനത്തെ ഒരു വിവരം കിട്ടിയിട്ടുണ്ട്, അദ്ദേഹം ചികിത്സയ്ക്ക് അവിടെ വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഈ പരാതിയിൽ പറഞ്ഞ അനൂപ് എന്ന വ്യക്തി ഈ പറയുന്ന പരാതിയിൽ ആ ഡേറ്റിൽ 2018 അന്ന് ആ ദിവസം അവിടുന്ന് പണം കൈമാറുമ്പോൾ അന്ന് എടുത്തൊരു ഫോട്ടോ ആണത്. അതാണ് ഞങ്ങൾ ആ ഡേറ്റും ആ ഫോട്ടോയും അന്ന് എടുത്തതാണ്, മൊബൈലിൽ അന്ന് എടുത്തതാണ്. ആ മൊബൈലിലെടുത്ത ഫോട്ടോ ആയതുകൊണ്ട് തന്നെയാണ് ആ ഡേറ്റും കിട്ടിയത് മൊബൈലിന്. അപ്പോൾ ആ ഡേറ്റിൽ ഞങ്ങൾ പരാതി മറ്റേ പണം കൈമാറുന്ന ആ ഡേറ്റിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ഒക്കെ സാന്നിധ്യത്തിൽ ഇദ്ദേഹം ഇത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നത് ഇത്രയും ദിവസങ്ങളോളം അവിടെ ചികിത്സയ്ക്ക് വരുമ്പോൾ. പിന്നെ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം ഒരു എം പി സ്ഥാനത്ത് ഇരിക്കുന്ന ആളാണ്, ഇന്നിപ്പോൾ കെ പി സി സി വൈസ് പ്രസിഡൻ്റായിട്ട് ഇരിക്കുന്ന ആളാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഉന്നതമായ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾക്ക് അത് ഒരു ചികിത്സാ ആവശ്യാർത്ഥം ഒരു ഡോക്ടറെ സമീപിക്കുമ്പോൾ ആ ഡോക്ടർ മറ്റ് ആരെങ്കിലും ചികിത്സിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇതിനു മുമ്പ് വല്ല രീതിയിലും ചികിത്സ നടത്തിയുള്ള ഒരു അനുഭവം അയാളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഇനി അതും ഒന്നും അല്ലെങ്കിൽ ഈ അവിടെ ഒരു ചികിത്സാ കേന്ദ്രം ഉണ്ടോ എന്നുള്ളൊക്കെ രീതിയിൽ അന്വേഷിക്കാമായിരുന്നില്ല അദ്ദേഹത്തിന്. അദ്ദേഹത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ മോൻസൻ അദ്ദേഹത്തെയും വഞ്ചിച്ചിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം ഇപ്പോഴെങ്കിലും വൈകിയെങ്കിൽ ഇത് തിരിച്ചറിഞ്ഞല്ലോ, ഇദ്ദേഹം ഡോക്ടറല്ല എന്നുള്ളത് തിരിച്ചറിയാനുള്ള അന്വേഷിക്കാനുള്ള. ഞങ്ങളിപ്പോൾ സാധാരണക്കാർ തട്ടിപ്പിനിരയായ ആളുകൾ ആണ് എന്ന് വെക്കാം, ഞങ്ങൾക്ക് പണം നൽകി. മറുവശത്ത് ഇപ്പോൾ ഒരു കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനത്തിരിക്കുന്ന ഒരാളെ ഒരു വ്യാജ ഡോക്ടറാണെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് 7-8 ദിവസം ഒരു വീട്ടിൽ ചികിത്സിച്ച് എന്നല്ല ഇപ്പോൾ പുറത്തു വന്ന വിഷയങ്ങൾ. അപ്പോൾ അതിനെതിരെ അദ്ദേഹം പരാതിയുമായിട്ട് വരട്ടെ. ഇദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റിനെ കുറിച്ചിട്ടും ഇദ്ദേഹത്തിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ചിട്ടും അവിടെ ചികിത്സാ കേന്ദ്രം പ്രവർത്തിക്കുന്നതിനെ കുറിച്ചിട്ടും വിശദമായിട്ട് അന്വേഷണം നടക്കട്ടെ എന്നാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശരി, ഞാൻ തിരിച്ചു വരാം ഷമീർ താങ്കളിലേക്ക്. ശ്രീ അനിൽ ബോസ്, അഡ്വക്കേറ്റ് അനിൽകുമാർ, ശ്രീ സുഭാഷ് ബാബു എന്നിവർ കൂടെ നമ്മോടൊപ്പം ചർച്ചയിൽ ചേരുകയാണ്. ശ്രീ അനിൽ ബോസ് കെ പി സി സിയുടെ അധ്യക്ഷനാണ്, കെ സുധാകരൻ എത്രയോ മുതിർന്ന രാഷ്ട്രീയ നേതാവാണ്. ഇത്ര നിസ്സാരക്കാരനായ ഒരു തട്ടിപ്പുകാരന് മുന്നിൽ, ഇത്രക്ക് വ്യാജമായ കാര്യങ്ങൾ നടപ്പാക്കുന്ന ഒരു തട്ടിപ്പുകാരന് മുന്നിൽ ചെന്ന് വീണുവെന്ന് മാത്രമല്ല, അതിനകത്ത് ഈ പണം കൈമാറുമ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എന്ന പരാതി കൂടെ ഈ ഷമീർ അടക്കമുള്ള പരാതിക്കാർക്കുണ്ട്. എന്താണ് ഈ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് സുധാകരൻ ഇതിൻ്റെ ഒരു ആയുധം മാറിയിട്ടുണ്ടാവുക ഇയാൾക്ക്? സതീഷ, ഈ ചർച്ചയിൽ പങ്കെടുത്ത പരാതിക്കാരൻ ആരായിരുന്നു? ഷമീർ. എന്തായാലും ഞാൻ അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായി കേട്ടില്ല, ഞാൻ ജോയിൻ ചെയ്യാൻ 1-2 മിനിറ്റ് താമസമുണ്ടായി. ഒന്ന്, കെ സുധാകരൻ കെ പി സി പ്രസിഡന്റ് ആയിട്ട് വളരെ ചുരുങ്ങിയ ദിവസങ്ങളേ ആയുള്ളൂ. ഇവിടെ ഈ ചർച്ചകളിൽ ഒന്നും കേരളത്തിലെ പോലീസിനെ കാലങ്ങളോളം നിയന്ത്രിച്ച ലോക്നാഥ് ബെഹ്റ ഈ വീട് സന്ദർശിച്ചതിനെ കുറിച്ചോ ഈ തട്ടിപ്പുകാരനുമായി സൗഹൃദം പങ്കുവച്ചതിനെ കുറിച്ചോ, കേരളത്തിലെ മുഴുവൻ ഇന്റലിജൻസ് സംവിധാനത്തിന്റെയും ചുമതലക്കാരനാണ് അങ്ങനെ ഒരാളെ കുറിച്ച് നിങ്ങൾ ഒരു മാധ്യമ പ്രവർത്തകരും ചർച്ച ചെയ്ത് കേൾക്കുന്നില്ല. വേണം, ഞാൻ ഫോട്ടോ താങ്കൾക്ക് ഞാൻ അയച്ചു തന്നിട്ടാണ് ഞാൻ ഈ ചർച്ചയിൽ ഇരിക്കുന്നത്. ഒന്ന്, രണ്ട്, എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറായി വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ശ്രീ മനോജ് എബ്രഹാം സൈബർ സെല്ലിൻ്റെ അടക്കം ചുമതല വഹിക്കുന്നയാളാണ്. അദ്ദേഹവും ഡി ജി പിയും ഒരുമിച്ച് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ കളക്ടർ ബ്രോ എന്നറിയപ്പെടുന്ന പ്രശാന്ത് അതുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുന്നു. അവിടെ നമ്മുടെ പഴയ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ. ഇതുമെല്ലാം കഴിഞ്ഞ് എൻ്റെ പൊന്ന് സനീഷ, ഈ ഗവൺമെന്റിന്റെ ഭാഗമായിരിക്കുന്ന മുഖ്യമന്ത്രി മാനവ സേവാ അവാർഡ് നൽകുന്ന നടപടിക്രമങ്ങൾ, ആ മന്ത്രിസഭയിലെ 2 മന്ത്രിമാർ അഹമ്മദ് ദേവർകോവിലും സുനിൽകുമാറും കഴിഞ്ഞ മന്ത്രിയും അടക്കം പങ്കെടുത്ത അയാളെ ആദരിക്കുന്നു അയാളുടെ ചാരിത്രീയ പ്രവർത്തനങ്ങളിൽ. കേരളത്തിലെ പോലീസിന്റെ ഇന്റലിജൻസ് സംവിധാനം കെ സുധാകരന്റെ കയ്യിലാണോ? ഞാൻ ചോദിക്കട്ടെ, സനീഷിന്റെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു അസുഖം വന്നാൽ സനീഷ് പോകുന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് പരിശോധിച്ചിട്ടാണോ ചികിത്സയ്ക്ക് പോകുന്നത്? നിങ്ങൾ പറ, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്ക് രോഗം വന്നാൽ ചികിത്സിക്കാൻ അടുത്ത് ആരെങ്കിലും പറഞ്ഞറിയുന്ന അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകും. അവിടെ ഇരിക്കുന്ന ഒരു ഡോക്ടർ നമുക്ക് ഉറപ്പ് തരും അയാളുടെ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടേ നമ്മൾ ചികിത്സിക്കൂ എന്ന് പറയാൻ കഴിയുമോ? ഇവിടെ ശ്രീ കെ സുധാകരൻ എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന് 7 തവണയോളം അവിടെ പോകാൻ കഴിഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് അദ്ദേഹത്തെ പരിചയമുണ്ട്, ആളുകൾ പറഞ്ഞറിഞ്ഞാണ് പോയത്, അത് ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണ് ആയിട്ടാണ് പോയത്. നിങ്ങളൊരു കാര്യം അറിഞ്ഞിരിക്കണം, അദ്ദേഹത്തിന് വെരിക്കോസ് കംപ്ലൈന്റ് ഉള്ളവരാണ്. ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴയിൽ പോയി അദ്ദേഹം അഡ്മിറ്റ് ചെയ്യുകയുണ്ടായി. കണ്ണൂർ ആശുപത്രിയിൽ അഞ്ഞിട്ടാണോ എന്ന് വേണേ നമുക്ക് ചോദിക്കാം. കാരണം ഒരു കേട്ടറിവിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കൂടെ നിന്നയാളാണെന്ന് ആ ഹോസ്പിറ്റലിൽ, അതുകൊണ്ടാണ് ഞാൻ ആധികാരികമായിട്ട് പറയുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ കേട്ടറിവുകളുടെയും പരിചയമുള്ള ആളുകൾ ആരെങ്കിലും ഒക്കെ പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ചികിത്സ തേടി പോകുന്നത്. എല്ലാവർക്കും വ്യത്യസ്തമായ
ഡോക്ടർമാരെ കുറിച്ച് ചികിത്സാ രീതികളെ കുറിച്ചൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഹലോ, കേട്ടില്ലേ? അതായത് എട്ട് തവണയൊക്കെ കാണുമ്പോൾ ഒരു തട്ടിപ്പ് കാരണം നമുക്കെല്ലാം മനസ്സിലാകില്ലേ ശ്രീ അനിൽ ബോസ്? അദ്ദേഹത്തിന് മനസ്സിലാകണ്ടേ, മുതിർന്ന നേതാവല്ലേ. കേരളത്തിലെ ഡി ജി പിക്കും കേരളത്തിലെ മന്ത്രിമാർക്കും ഭരണ സംവിധാനവും ആഭ്യന്തര വകുപ്പും കയ്യിലിരിക്കുന്നവർക്കും സിറ്റി പോലീസ് കമ്മീഷണർ എറണാകുളത്ത് പ്രവർത്തിച്ച ആൾക്കും അറിയാൻ പാടില്ലാത്തത് കണ്ണൂരുള്ള കെ സുധാകരൻ അറിയണമെന്ന് പറയുന്നതിന്റെ ന്യായം എന്താ സഞ്ജിച്ചേ? എന്ത് മര്യാദയാണ് നിങ്ങൾ ഈ പറയുന്നത്? അല്ല, എനിക്ക് അദ്ദേഹത്തെ വലിയ, എനിക്ക് ഈ പറയുന്ന പോലീസുകാരേക്കാൾ വലിയൊരാളായിട്ടാണ് അദ്ദേഹത്തെ. ഞാൻ കണ്ണൂരുകാരനാണല്ലോ. കെ സുധാകരൻ എന്ന നേതാവിനെ കുറിച്ച് എനിക്ക് വലിയ പ്രതീക്ഷയാണ് ഉള്ളതെന്ന് വിചാരിക്കുക. അതായത് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെ പോലെയല്ല, അദ്ദേഹത്തിന് ഒരു തട്ടിപ്പുകാരനെ കണ്ടാൽ മനസ്സിലാകേണ്ടതാണ്. അല്ല, ഞാൻ ചൂടാകാൻ വേണ്ടി ചോദിച്ചതല്ല ശ്രീ അനിൽ ബോസ്. കേരളത്തിലെ ഡി ജി പിക്ക്, കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്, കേരളത്തിലെ ഗവൺമെന്റിന്, ഇവർക്ക് ഈ സംവിധാനങ്ങളില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു മന്ത്രി ഒരു സ്ഥലത്ത് സന്ദർശിക്കുന്ന ചുമ്മാ സന്ദർശിക്കുമോ? എന്തെല്ലാം വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് ഒരു മന്ത്രി, ഗവർണർ, മുഖ്യമന്ത്രി ഇവരൊക്കെ ഒരു പ്രോഗ്രാമിന് പോകുന്ന ഒരു കേരള ഡി ജി പിയുടെ ഒരു ടൂറിന് യാതൊരു മര്യാദയും ഇല്ലേ? കേരള ഡി ജി പി തോന്നുന്നിടത്തെല്ലാം പോകുന്ന ആളാണ്. ശരിയാണ്, കള്ളക്കടത്തുകാരനും കരിഞ്ഞ പറയട്ടെ, ഞാൻ പറഞ്ഞു തീരട്ടെ, എന്നിട്ട് നിങ്ങൾ പറഞ്ഞു മുഴുവൻ നേരവും. ഞാൻ ഈ ചർച്ചയിൽ പറയാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിലെ മിസ്റ്റർ മരുമകനായ മിനിസ്റ്റർ, അദ്ദേഹത്തിന്റെ ബന്ധം, ഈ കേസ് കെട്ടിച്ചമച്ചതിലുള്ള പങ്ക് അന്വേഷിക്കണം. പരാതിക്കാരുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം രക്തബന്ധമാണോ കുടുംബ ബന്ധമാണോ സൗഹൃദ ബന്ധമാണോ എന്ന് അന്വേഷിക്കണം. കേരളത്തിൽ ഞാൻ ഇന്ന് ഒരു ചാനലിൽ കേട്ടതാണ്, ഒരു പരാതിക്കാരൻ പറയാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എല്ലാ ദിവസവും ഇങ്ങോട്ട് വിളിച്ച് അന്വേഷിക്കും. എന്തൊരു ഉത്തരവാദിത്വമാണ് കേരളത്തിൽ, ഏത് കാര്യം വന്നാലും മുഖ്യമന്ത്രി വിളിച്ച് നേരിട്ട് അങ്ങ് അന്വേഷിക്കല്ലേ? ശരി, ഞാനൊന്ന് മറ്റുള്ളവരിലേക്ക് പോകട്ടെ. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ മുന്നിൽ നടന്ന രണ്ട് കാര്യം സനീഷ്, ഈ രണ്ട് കാര്യത്തിന് കൃത്യമായ പ്രതികരണം എടുക്കണം. ശരി, സംസ്ഥാനത്ത് ഒരു മന്ത്രി മിസ്റ്റർ മരുമകനെതിരെയാണ് ഞാൻ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. ശരി, ഈ മിസ്റ്റർ മരുമകനെ എന്ന് വിളിക്കുന്ന ഒരു അഭിനയുണ്ട്. ശരിയല്ല ബോസ്, എനിക്ക് ആളെ മനസ്സിലായി. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു, അതേ നിലയിൽ ഞാൻ തിരിച്ചുന്നയിക്കുന്നു, അദ്ദേഹത്തിന്റെ ഈ ഗൂഢാലോചന കറുത്ത ശക്തികൾ ആര്? ശരി, ഞാൻ തിരിച്ചു വരാം. ഞാൻ അഡ്വക്കേറ്റ് അനിൽകുമാർ, ഇവിടെ ഇങ്ങനെയൊരു വലിയ തട്ടിപ്പുകാരന് മുന്നിൽ ഒരു രാഷ്ട്രീയ നേതാവിന് അബദ്ധം പറ്റാം, അതവിടെ നിൽക്കട്ടെ. എനിക്കപ്പോഴും ഞാൻ അദ്ദേഹത്തോട് അങ്ങനെ ചോദിച്ചെങ്കിലും സുധാകരന് ഈ പറയുന്ന ഇന്റലിജൻസ് സംവിധാനമൊന്നുമില്ലല്ലോ. പക്ഷേ പോലീസിന് ഡി ജി പി ആയിരുന്ന ആൾ അവിടുത്തെ പോയിട്ട് ഒരു കസേരയിരുന്ന് ഫോട്ടോ പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ, ഈ നാട്ടിലെ പോലീസിൻ്റെയും പോലീസ് സംവിധാനങ്ങളുടെയും അതിനെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ വകുപ്പിൻ്റെയും ഒക്കെ പിശക് നമ്മളിതിൽ കാണുകയല്ലേ ശ്രീ അനിൽകുമാർ? ഇവിടെ കെ പി എസ് സിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരനെ ഈ കേസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല, പ്രതിപട്ടിക ചേർത്തിട്ടുമില്ല. അപ്പൊ കേരള പോലീസ് ഇപ്പം ഇതിൽ പിടിച്ചിരിക്കുന്ന മോൺസൺ മാവുങ്കലിനെയാണ്. അത് എന്തോ വലിയ തെറ്റായിപ്പോയി. അതിൽ മുഖ്യമന്ത്രിയുടെ മരുമകൻ ഇടപെട്ടു, ഇല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു. ഇത് തന്നെയാണ് പ്രശ്നം. കെ സുധാകരന് വളരെ ബന്ധമുള്ള ഒരാളെ പോലീസ് പിടിക്കാൻ പാടില്ല, അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അത്തരത്തിലേക്ക് കേരളത്തിലെ പോലീസ് സംവിധാനം ശരിയായ ഒരു കാര്യം ചെയ്തപ്പോൾ അതിനെ വെല്ലുവിളിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. നല്ല നിരീക്ഷണമാണല്ലേ. കെ പി സി പ്രസിഡന്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? ഞാൻ അവിടെ ചികിത്സയ്ക്ക് പോയതാണ്. ഇങ്ങനൊരു തെറ്റായി നടക്കുന്നൊരു കേന്ദ്രമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. കുറെ ആളുകളെ പറ്റിച്ചു എന്നൊരു വിവരം കിട്ടി, ഞങ്ങൾ പറ്റിച്ചവരുടെ കൂടെ നിൽക്കും. കേരള പോലീസ് ആ കാര്യത്തിൽ ശരിയായ അന്വേഷണം നടത്തി കുറ്റവാളികളെ പിടിക്കണം. ഞാൻ കെ പി സി പ്രസിഡന്റിന്റെ പ്രസ്താവന ഇന്ന് കേട്ടിട്ട് കുറ്റവാളിയെ പിടിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ ആകെ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചതാണ്. ആരെ വിളിച്ചതാണ്? പരാതിക്കാരെ വിളിച്ചതാണ്. പരാതിക്കാരുടെ ഫോൺ നമ്പർ എങ്ങനെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയുടെ വന്നു? അവിടെ പരാതി കൊണ്ടെഴുതി കൊടുത്തു. അതിന്റെ ഫോളോ അപ്പിന് വിളിച്ചവർ തിരിച്ചു വിളിക്കുമല്ലോ. അങ്ങനെ തിരിച്ചു വിളിക്കുകയും അവർക്ക് നീതി കൊടുക്കുകയും ചെയ്തതിൽ പരാതിയുള്ളയാളായി കെ പി സി പ്രസിഡന്റ് മാറി. ബഹുമാനപ്പെട്ട അനിൽ ബോസിനോട് ഞാൻ പറയുകയാണ്, ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഈ മോൺസൺ മാവുങ്കലിന്റെ പേരിൽ നിയമ നടപടി സ്വീകരിച്ച കെ പി സിയുടെ നിലപാടെന്താണ്? പിന്നെ മറ്റൊരു കാര്യം, ബഹുമാനപ്പെട്ട സുധാകരൻ ഇന്ന് തീയിട്ടിരുന്ന കാര്യം എന്താണ്? അദ്ദേഹത്തിന്റെ ചികിത്സാ രേഖകൾ പുറത്തുവിടണം. ഇങ്ങനെ മോൺസൺ മാവുങ്കൽ അവിടെ ഒരു ക്ലിനിക്ക് നടത്തുന്നുണ്ടോ? മരുന്ന് കഴിച്ചിട്ടുണ്ടോ? എന്ത് രോഗത്തിന് ചികിത്സിച്ചത്? രോഗം പുറത്തു പറയണ്ട, പക്ഷേ അതിന്റെ ചികിത്സാ രേഖകൾ കാണുമല്ലോ, ആ ആശുപത്രിയുടെ ലൈസൻസ് കാണുമല്ലോ. അപ്പൊ അതിനൊരു കുറ്റമല്ലേ? ഒരു ഡോക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ ഡോക്ടറായിട്ട് ഒരാൾ സുധാകരനായ ഈ മോൺസന്റെ പേരിൽ വ്യാജ ഡോക്ടറായിട്ട് കേസ് കൊടുക്കണം? എന്നെ വ്യാജ ഡോക്ടർ പറ്റിച്ചു, സുധാകരൻ ബാധിക്കായിട്ട് പോകും. ഞാനിപ്പോ ഇവിടെ ഒരു
ഷമീർ സംസാരിക്കുന്നുണ്ട്. തൊട്ടു മുമ്പുള്ള ചാനലിലെ ശ്രീ യാക്കൂബ് എന്ന് പറഞ്ഞ പരാതിക്കാരനെ കിട്ടും. ഇന്ന് ബഹുമാനപ്പെട്ട ശ്രീ കെ സുധാകരൻ പറഞ്ഞത് പരാതിക്കാരൻ പണം കൊടുത്തയാൾ കറുത്തയാളാണോ വെളുത്തയാളാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനൊരു ചിത്രം നമ്മൾ ടിവിയിലൊക്കെ കാണിക്കുന്നുണ്ട്. എന്താ ചിത്രം? ബഹുമാനപ്പെട്ട സുധാകരന്റെ സൈഡില് മോൺസൂൺ മാവും കിട്ടിയിരിക്കും, തൊട്ട് എതിർവശത്ത് ഈ പരാതിക്കാരൻ ഇരിക്കും. വെളുത്തയാളാണ് പരാതിക്കാരൻ. ആ പരാതിക്കാരൻ അന്ന് പണം കൊടുത്തു, ബഹുമാനപ്പെട്ട സുധാകരൻ ഇവിടെ വന്നു. യാക്കൂബ് എന്ന് പറഞ്ഞ ആള് പറഞ്ഞ കേട്ടത് എന്താണ്? ഇവരവിടെ ചെല്ലുമ്പോൾ ബഹുമാനപ്പെട്ട സുധാകരൻ അവിടെ ഉണ്ട്. ഈ മോൺസൂൺ മാവെങ്കിൽ ഒന്നാം നിലയിലേക്ക് വിളിച്ചുകൊണ്ടുപോയി, എന്നിട്ട് പറഞ്ഞു കെ സുധാകരനും അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത് ഈ വിഷയത്തിൽ പണം കൊണ്ടുപോകാനാണ്. അങ്നെ ഞങ്ങൾ പണം സംഘടിപ്പിച്ച് അവിടെ എത്തി. പക്ഷേ അവിടെ ശ്രീ അനിൽകുമാർ, ഇവിടെ ഒരു പ്രശ്നമില്ല. അതായത് ഞാൻ ഇടപെടുന്നതിൽ മറ്റൊന്നും വിചാരിക്കുന്നു. അനിൽകുമാർ രാഷ്ട്രീയം രണ്ടാണെങ്കിലും അനിൽകുമാർ നമ്മളൊക്കെ വളരെ സൗഹൃദമുള്ള ആളുകളാണ്. രാഷ്ട്രീയം രണ്ടായിരിക്കാം, രണ്ട് നിലപാട് എല്ലാ വിഷയത്തിലും ഞങ്ങൾക്ക് ഉണ്ടാവും. ഇടയ്ക്ക് സംസാരം കയറി വരുന്നു, അത് ഡിസ്റ്റർബൻസ് ആകുന്നുണ്ട്. ഞാൻ പറയാൻ വരുന്നത് സൗഹൃദങ്ങൾ അവിടെ നിൽക്കട്ടെ. രാഷ്ട്രീയം രണ്ടാണ്, രണ്ട് നിലപാടുകൾ ഓരോ വിഷയത്തിലും ഉണ്ടാവും. ഞാൻ ചോദിച്ചിട്ട് ആ ചോദിക്കുന്ന കാര്യത്തിൽ ഉത്തരം പറഞ്ഞില്ല. എന്തുകൊണ്ട് ഞാൻ ഒരു ആശയം മുന്നോട്ട് വെച്ചു, ഇവിടെ കെ പി സി സി പ്രസിഡന്റ് ഇന്ന് പത്രസമ്മേളനം നടത്തി, എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹത്തിനെതിരെ വ്യാപകമായി ആക്ഷേപം ഉയർന്നു വന്നപ്പോൾ അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിന്റെ അന്നത്തെ പ്രോഗ്രാം അത് പുറത്തുവിട്ടു. അദ്ദേഹം ഇയാളെ അറിയുന്നയാളാണ് എന്ന് പരസ്യമായി അംഗീകരിച്ചു. അദ്ദേഹം അവിടെ പോയിട്ടുണ്ട് എന്ന് അംഗീകരിച്ചു. ഇതിലൊന്നും ഒരിടത്തും ഒരു വരി നുണ പറയുന്ന അല്ലെ ഒരു കള്ളം പറയുന്ന സമീപനം അദ്ദേഹം സ്വീകരിച്ചില്ല, ഒന്നും മറച്ചു വെച്ചിട്ടില്ല. ഇത് അന്വേഷിക്കേണ്ടത് ആരാ? ശരി, ഇത് അന്വേഷിക്കേണ്ടത് കേരളത്തെ പോലീസ്. അവരന്വേഷിച്ചോട്ടെ. ശരി, പോലീസ് അന്വേഷിക്കുന്നു. ഞാൻ ഈ ചർച്ചയിൽ ഉന്നയിച്ച വിഷയത്തിന് കൂടി അതിലേക്ക് വരുമല്ലോ, നമ്മുടെ വരുമല്ലോ. നമുക്ക് അടുത്ത ഭാഗത്തിലേക്കാണ് വരിക. ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീ സുഭാഷ് ബാബു ഇവിടെ എന്തുകൊണ്ടാണ്, അനിൽ ബോസ്, ഞാൻ വരാം താങ്കളിലേക്ക്. ഒരു ചെറിയ സാങ്കേതിക പ്രശ്നം കൂടെയുണ്ട്, അതുകൊണ്ടാണ്. ശ്രീ സുഭാഷ് ബാബു, എന്തുകൊണ്ടാണ് പോലീസുകാർക്ക് ഇത്ര വലിയൊരു തട്ടിപ്പുകാരനെ ഇത്ര കാലം എടുത്തിട്ടും മനസ്സിലാകാതെ പോയത് എന്ന ചോദ്യമാണുള്ളത്? ഡി ജി പി അടക്കമുള്ള ആളുകൾ, ഡി ജി പി ആയിരുന്ന ആളുകൾ ഉൾപ്പെടെ അവിടെ ഇരുന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രക്ക് വലിയൊരു തട്ടിപ്പുകാരനെ, അതും ഈ യേശുക്രിസ്തുവിനെ വഞ്ചിച്ചിട്ട് കൊടുത്ത ഈ പറയുന്ന 30 വെള്ളിക്കാശിൽ 2 എൻ്റെ കൈവശമുണ്ട് എന്ന അങ്ങേയറ്റം അത്ഭുതപ്പെടുന്ന അവിശ്വസനീയമായ കഥ പറയുന്ന ആളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഈ പോലീസ് ഉദ്യോഗസ്ഥർ മാറിയത് എങ്ങനെയാണ്, എങ്ങനെയായിരിക്കും? അല്ല, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് ഔദ്യോഗിക ജീവിതത്തിൽ എന്ന പോലെ തന്നെ സ്വകാര്യ ജീവിതത്തിലും സത്യസന്ധതയും സാംസ്കാരികതയും അന്തസ്സും പുലർത്തണം എന്ന് അവരുടെ കോണ്ടക്ട് റൂളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവരാരെങ്കിലും ആയിട്ട് ബന്ധപ്പെടുന്നപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് ഇവർക്ക് വ്യക്തമായ ധാരണ ഉണ്ടാവണം. അവരോട് ബന്ധപ്പെടുത്തുന്നത് കൊണ്ട് പോലീസിന് അവമതിപ്പുണ്ടാകുന്ന ഒരു പ്രവൃത്തി അവരാലോ ഇവരിൽ ബന്ധപ്പെടുന്ന രീതിയിലോ അല്ലെ ഇവരെ ഉപയോഗിച്ചുകൊണ്ടോ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത അവർ കാണിക്കേണ്ടതായിരുന്നു, അത് ചെയ്തില്ല. പിന്നെ രണ്ടാമത് എന്താന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ പുരാവസ്തുക്കളൊക്കെ ഇവിടുന്ന് കയറ്റി അയച്ചു എന്നാണ് പറയുന്നത്. കയറ്റി അയച്ചു എന്ന് പറയുന്നതിന് ഇതിന് വ്യക്തമായ ലൈസൻസ് വേണം, എക്സ്പോർട്ട് ലൈസൻസ് വേണം. പിന്നെ ഇതിനകത്ത് ഈ പുരാവസ്തുക്കൾ ആയിട്ടുള്ള സാധനങ്ങൾ, ഇത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓരോ വസ്തുക്കളും അതിൻ്റെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇവർക്ക് പാക്ക് ചെയ്ത് അവർ അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അയക്കാതെ ഇവിടുന്ന് തോന്നിവാസം അങ്ങോട്ട് അയക്കുക, അവിടെ നിന്ന് അംശവടി വന്നു, പിന്നെ വളരെ മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വിളക്ക് അവിടുത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ? ഇതൊരു സാധാരണ ബുദ്ധിയുള്ളവരൊക്കെ മനസ്സിലായി. ഇത് അങ്ങനെ പോകുന്ന എല്ലാവരും യഥാർത്ഥവും ഈ പൈതൃകമായ വസ്തുക്കളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ ആരും അനുവദിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് പോയി എന്ന് പറയുമ്പോൾ, ഇത് ഞാൻ അയക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരത് തിരിച്ചറിയേണ്ടതല്ലേ? ഒരു സംശയം വേണ്ട, ഇതിന് ലൈസൻസ് വേണം. ഇതിന് പ്രത്യേകിച്ച് ഇതുവർ അതുപോലെ തന്നെ ബിസിനസ് ചെയ്തു. അത് നമ്മളിപ്പം ഫോറിൻ ട്രേഡ് ഇവിടുന്ന് നടത്തുന്ന ദിവസം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം ഗവൺമെൻറ് അവർക്ക് വിദേശ നാണ്യം കിട്ടുന്ന കാര്യമാണ്. വിദേശകാര്യം കാണുന്നത് കിട്ടുന്നതുകൊണ്ട് അത് ഗവൺമെൻറ് പ്രത്യേകമായിട്ട് ഓരോ എംബസിയിലും അതുപോലെ തന്നെ നമ്മുടെ മിനിസ്ട്രിയിലും ഇതിന് പ്രത്യേകമായ ഒബ്സർവേഷന് അതിനുവേണ്ടി സഹായികളായിട്ട് ആളുകളെ നിയന്ത്രിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും എക്സ്പോർട്ട് സംബന്ധിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ 24 മണിക്കൂറിന് ഇടപെട്ടതിന് ശേഷം അവർക്ക് വിവരം ധരിപ്പിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഇവിടെ ഉള്ളപ്പോൾ
ഈ രണ്ടര കൊല്ലം മുമ്പ് എനിക്ക് 2,63,00,000 രൂപ വന്നിട്ട് ബാങ്കിൽ കിടക്കുന്നു, കിട്ടുന്നില്ല, ഫെമയുടെ തകരാറാണ് അല്ലെങ്കിൽ മിനിസ്റ്ററിയുടെ തകരാറാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ ലോകത്ത് ആരെങ്കിലും വിശ്വസിക്കുമോ? അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവരെ വിശ്വസിക്കണം എന്ന് അല്ലെങ്കിൽ സംശയിക്കരുത് എന്ന് ഇവരെ മുൻകൂട്ടി തീരുമാനിച്ച് വിശ്വസിക്കുമോ എന്നല്ലാണ്ട് അതിനകത്ത് എന്താ പറയാൻ പറ്റുക നമുക്ക്? ഒരിക്കലും അത് വിശ്വസനീയമായ കാര്യമല്ല. പിന്നെ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് അത് ആ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് ഇതുമായി ബന്ധപ്പെട്ട വ്യക്തികളോടൊന്ന് ചോദിക്കുക, ഇയാളുടെ ലൈസൻസ് എന്താണെന്നൊന്ന് അന്വേഷിച്ച് നോക്കാൻ ഉള്ള ഒരു സാമാന്യ ബുദ്ധി. അതാണ് സാമാന്യ ബുദ്ധി സുഭാഷ് ബാബു, ഈ സാമാന്യ ബുദ്ധി ഇവർക്ക് ഇല്ലാത്തത് കൊണ്ടായിരിക്കുമോ? അതായത് DGP അടക്കമുള്ള ആളുകൾക്ക് മോശയുടെ അംശവടി അദ്ദേഹം പിടിച്ചിരിക്കുന്നത് അതാണെന്നാണ് എല്ലാവരും പറഞ്ഞതായി കേൾക്കുന്നത്. മോശയുടെ അംശവടി എന്ന് വെച്ചാൽ, മോശ എന്ന് വെച്ചാൽ ഒരു മിത്തിക്കൽ കഥാപാത്രം, ഏത് കാലത്ത് ഉണ്ടായിരുന്നൊരു സംഗതിയാണ് താൻ പിടിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അറിയാത്ത ഒരാളായിരിക്കുമോ DGP? ഇത് അറിഞ്ഞുകൊണ്ട് ഇയാളൊരു തട്ടിപ്പുകാരനാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇയാൾക്ക് വേറെ ഏതോ വിധത്തിലുള്ള സ്വാധീനവും പണവും ഒക്കെ ഉള്ളതുകൊണ്ട് അതിന് വഴങ്ങി നിന്നതായിരിക്കുമോ ഈ പോലീസ് ഉദ്യോഗസ്ഥർ? അതെ, ഈ പല ഉദ്യോഗസ്ഥന്മാർക്കും അവരുടേതായ ദൗർബല്യങ്ങളുണ്ട്, അവരുടേതായ താല്പര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ അവരുടേതായ ചില ഭ്രമങ്ങളുണ്ട്. അപ്പം ഈ ആൻറ്റിക്കെന്നൊക്കെ പറഞ്ഞാൽ ഭ്രമത്തിൻ്റെ പേരിലാകാം, താല്പര്യത്തിൻ്റെ പേരിലാകാം, വ്യക്തിസുഖത്തിൻ്റെ പേരിലാവാം, ഇങ്ങനെയൊക്കെ രീതിയിൽ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ സഹായം ചെയ്യപ്പെടുന്ന വ്യക്തികളെപ്പറ്റി ആരെങ്കിലും അന്വേഷിക്കാൻ പോവോ? കാരണം അത് സ്വീകരിച്ചു കഴിഞ്ഞു, അല്ലെ? സ്വീകരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു, തീരുമാനിക്കാൻ കഴിഞ്ഞു, സ്വീകരിച്ചും കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇവർ? സ്വീകരിക്കുന്നതിന് മുമ്പേ അന്വേഷിക്കും, ഇല്ല ചെയ്യില്ല. ആരെങ്കിലും പറയും, പറഞ്ഞത് കേട്ട് അപ്പം ചാടിപ്പുറപ്പെട്ട അവിടെ പോകും. ഈ സാധനമൊക്കെ കാണാൻ ആൻറ്റിക്കാണ് പോട്ടെ, സാധനം കൊണ്ടുവന്ന് കണ്ടിട്ട് പോകാൻ പറയും. പിന്നെ ഈ സാധനങ്ങളൊക്കെ ഇത്രയും, അതായത് ചരിത്രാതീത കാലം മുതലുള്ള സാധനങ്ങൾ വന്നു എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ആരെങ്കിലും വിശ്വസിക്കുമോ? പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരിക്കലും വിശ്വസിക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു സാമാന്യ ബുദ്ധിയിൽ തോന്നുന്നത്. കാരണം ഇത് വരാൻ എങ്ങനെ വരുന്നു? ഇത് ഒരു വലിയ കുറ്റമാണ്, അല്ല, ഇതിങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇത് വലിയ നിയന്ത്രണങ്ങൾ എല്ലാ രാജ്യത്തിലും ഉള്ളതാണ്, നമ്മുടെ ഇവിടെ നിന്ന് മാത്രം, എല്ലാ രാജ്യത്തും വളരെ നമ്മളെക്കാൾ കൂടുതൽ കർശന നിയന്ത്രണമാണ് മറ്റു രാജ്യങ്ങളിലൊക്കെയുള്ള. അതൊക്കെ ഇവിടെ വന്നു എന്ന് പറയുമ്പോൾ അത് ചെയ്തില്ലെങ്കിൽ സ്വാധീന വലയത്തിൽ അവരുടെ വ്യക്തിമത താല്പര്യം കൊണ്ട്, അതല്ലെങ്കിൽ ഇത് ബോധപൂർവമായിട്ട് ഇത് ഉപേക്ഷിച്ചതാണ് എന്നുള്ളതിന് എന്താത്ര സംശയം? ഒരു സംശയം വേണ്ട അതിന്. അതാണ് ബോധപൂർവം സംവിധാനം ഇല്ലാഞ്ഞിട്ടാണോ? ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ. അതാണ് ബോധപൂർവ്വം അത് വിശ്വസിക്കേണ്ടതില്ല, അല്ലെങ്കിൽ വിശ്വസിച്ച് കളയാം എന്നവർ വിചാരിച്ചു എന്ന് വേണം മനസ്സിലാക്കാം. ഞാൻ തിരിച്ചു വരാം ശ്രീ സുഭാഷ് ബാബു. ഇവിടെ ശ്രീ അനിൽകുമാർ, ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഈ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലെ, കഴിഞ്ഞ തവണ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ കീഴിലെ DGP ആയിരുന്നു ലോക്നാഥ് ബെഹ്റ. അദ്ദേഹം NIA എന്ന സംവിധാനം ഉണ്ടാക്കിയ സംഘത്തിൽപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, വളരെ ഉന്നതമായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, വളരെ വിദേശ രാജ്യങ്ങളിലടക്കം പരിശീലനത്തിനൊക്കെ പോയിട്ടുണ്ടാകാവുന്ന ഒരു വലിയ പോലീസ് മേധാവി. അദ്ദേഹമാണ് ഈ അംശവടിയും പിടിച്ചിരിക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ടും കെ സുധാകരൻ ഒരു രാഷ്ട്രീയ നേതാവാണ്, നമുക്ക് ആ കാര്യം അങ്ങോട്ട് മാറ്റിവെച്ചാൽ എങ്ങനെയാണ് ഈ പോലീസുകാർ ഇത് അറിയാതെ പോയത്? ഇങ്ങനെ കുഴപ്പമുണ്ടാ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ട് എന്ന് പറയുന്നു, ഇക്കാര്യങ്ങൾക്ക് പോലും പരിഗണന കൊടുക്കാതെ അവിടെ പോയി ഇയാൾക്കൊരു ലെജിറ്റിമസി ഉണ്ടാക്കി കൊടുക്കാൻ പോയിരുന്ന പോലീസുകാർ ഈ സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായിരുന്നില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിക്കും അദ്ദേഹം പോലീസ് വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു, ചുമതല അദ്ദേഹത്തിനാണ് എന്നതുകൊണ്ട് കുറ്റം വരികയല്ലേ അദ്ദേഹത്തിനും ഈ സർക്കാരിനാകെ തന്നെയും? ഏതെങ്കിലും IAS ഉദ്യോഗസ്ഥന്മാര് IPS ഉദ്യോഗസ്ഥന്മാര് കേസുകളിൽ പെടുന്നത്, തെറ്റായ ബന്ധങ്ങളിൽ വരുന്നത് പുതിയ കാര്യമല്ല. ഇപ്പൊ കേരളമാകെ മാധ്യമങ്ങൾ നന്നായി കൊട്ടുഘോഷിച്ച ഒരു ശ്രീരാം വെങ്കിട്ടരാമൻ ഉണ്ടായിരുന്നു, രാത്രിയായപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം നമ്മൾ കണ്ടതാണ്. ഇതുപോലെ ധാരാളം തെറ്റായി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. ഞങ്ങളുടെ നിലപാടെന്താണ്? തെറ്റായ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നവർ അവരുടെ കാര്യത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉയർന്നു വന്നാൽ നടപടി സ്വീകരിക്കും. ഒരു വിട്ടുവീഴ്ചയും കേരള സർക്കാർ അക്കാര്യത്തിൽ കാണിച്ചിട്ടില്ല. ഇവിടെ അങ്ങ് ശരിയായി ഉദ്ധരിച്ച ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട്, അതെങ്ങനെ ഉണ്ടായത്? അന്നത്തെ DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റ, അദ്ദേഹം ഈ സ്ഥലത്ത് പോയി, അവിടെ അദ്ദേഹം ഈ മോശയുടെ അംശപടിയോ മറ്റ് സാധനങ്ങളോ അദ്ദേഹം കണ്ടു. കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വളരെ ഗൗരവതരമായ ഒരു പരിശോധനയ്ക്ക് ഉത്തരവിട്ടു, എന്താ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇപ്പം ഇവിടെ പരാതിക്കാരായിട്ടുള്ള ശ്രീ യാക്കൂബോ സമീറോ അനൂപോ ഒന്നും പരാതിക്കാരായി വരുന്നില്ല. കാരണം അവര് ഈ മോൺസൺ പറയുന്നത് വേദവാക്യമാണെന്ന് വിശ്വസിക്കുന്ന കാലമാണ്. ഉദ്യോഗസ്ഥന്മാരുടെ അത്തരം സന്ദർശനങ്ങൾ ഇവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളത് വസ്തുതയാണ്. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് സംഭവിച്ചു. ഇപ്രകാരം ഒരു പരിശോധന നടത്തി കഴിഞ്ഞപ്പോൾ കൃത്യമായ റിപ്പോർട്ട് വന്നു.
അതായത് താങ്കൾ ശ്രീ അനിൽകുമാർ, താങ്കൾ പറയുന്നത് ഇവർ അവിടെ പോയിട്ട് ഈ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തതിനു ശേഷം ഉണ്ടായ സംശയത്തിന് മേലാണ് അന്വേഷണം തുടങ്ങിയത് എന്നാണ് അല്ലേ? സംശയം ഡി ജി പി ലോകനാഥ് ബെഹ്റ അതേ തുടർന്ന് അന്വേഷിച്ച ഉത്തരവ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഫോട്ടോ കണ്ടത് തോന്നില്ല, അദ്ദേഹത്തിന്റെ ഫോട്ടോ കണ്ടാൽ അദ്ദേഹം വളരെ ആസ്വദിച്ചിരിക്കുകയാണെന്ന് തോന്നും. അങ്ങനെയല്ല, ആ പോയ സംഘത്തിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അത് ഇൻഫോം ചെയ്യുകയായിരുന്നു. താങ്കളിലേക്ക് വരാം, പറയൂ പറയൂ അനിൽ. അതായത് ലോകനാഥ് ബെഹ്റ അവിടെ ചെന്നപ്പോ ഒരു വിനോദ ആസ്വദിച്ചതാണ്, അതൊക്കെ സംശയം എന്നുള്ള കാര്യമല്ല. അതിനുശേഷം അതിൽ സംശയം തോന്നിട്ട് അദ്ദേഹം ഇന്റലിജൻസ് പരിശോധനയ്ക്ക് വിട്ടു. അത് വന്നപ്പോൾ ഈ തട്ടിപ്പിട്ടെന്ന് മനസ്സിലാക്കിയപ്പോ എന്താണ് അദ്ദേഹം ചെയ്തത്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടർക്ക് ലോകനാഥ് ബെഹ്റ കത്തെഴുതി, ബെഹ്റ വ്യക്തിപരമായിട്ടാ കത്തെഴുതിയത്. എന്താണ് കത്തെഴുതിയത്? ഇങ്ങനെ കുറെ സാധനങ്ങൾ കൊണ്ടുവച്ചിരിക്കുന്നു, നല്ല നിലയ്ക്ക് വിദേശ പണം ഇല്ലാതെ നടക്കത്തില്ല, വിദേശ ബന്ധങ്ങൾ. അപ്പം അതിന്റെ ഭാഗമായി വിദേശ ബന്ധങ്ങൾ ശരിയായി പരിശോധിക്കണം എന്ന് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറെ കേരളം അറിയിച്ചോ? അത് പരിശോധിക്കാൻ അവർ തയ്യാറായോ? അതിനുശേഷം എന്ത് ചെയ്തു? ഇതുമായി ബന്ധപ്പെട്ട് തെറ്റായ ഇടപെടൽ ഒരു ഐ ജി നടത്തി, ഐ ജി നടത്തുകയും ഒരു കേസന്വേഷണം ചേർത്തലയിലെ ഒരു സി ഐ എടുത്ത് മാറ്റുകയും ചെയ്തു. ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അത് തിരുത്തി, ലോകനാഥ് ബെഹ്റ ഇടപെട്ടത് തിരുത്തി, ശ്രീ മനോജ് എബ്രഹാം ഇടപെട്ടുകൊണ്ട് ആ തിരുത്തുകയും ശരിയായ അന്വേഷണം നടത്തുകയും ചെയ്തു. പന്തളത്ത് ഒരാളെ 1 കോടി രൂപ കബളിപ്പിച്ച കേസുണ്ടായി, അതുമായി ബന്ധപ്പെട്ട് 22 കാറാണ് 2.5 മാസം മുമ്പ് പിടിച്ച് ചേർത്തല പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരിക്കുന്നത്. നമ്മള് കേരളത്തിന്റെ പോലീസ് നടപടിയെ സ്വീകരിച്ചിട്ടില്ല. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ ശ്രീ സുധാകരൻ ആക്ഷേപിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാര്. ഒരു നിമിഷം ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അതിനകത്തുണ്ടല്ലോ ശ്രീ അനിൽ ബോസ്. അതായത് ഈ ഡി ജി പി ലോക്നാഥ് ബെഹ്റ അങ്ങനെ കുഴപ്പമുണ്ടാക്കുകയല്ല ചെയ്തത്, ഈ വിദേശ പണം സംബന്ധിച്ചൊക്കെ അന്വേഷണം നടത്തണം എന്ന് രേഖാമൂലം തന്നെ എഴുതിയിട്ടുണ്ട് എന്നാണല്ലോ ശ്രീ അനിൽകുമാർ പറയുന്നത്. നമുക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്ക് വരണം. അപ്പോൾ വീണ്ടും രാഷ്ട്രീയമായിട്ട് സുധാകരന് വലിയ വീഴ്ച പറ്റിയില്ലേ എന്ന ചോദ്യത്തിലേക്ക് നമ്മൾ വന്നെത്തുകയാണ്. ഞാൻ വളരെ പെട്ടെന്ന് വരാം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ അനിൽ ബോസ്, ഇപ്പോൾ പോലീസുകാർ പോയതിന് അവർ തന്നെയാണ് അതിനകത്ത് ഇടപെട്ട് ഇങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് കുറെ കൂടെ കാര്യങ്ങളെ എത്തിച്ചത് എന്ന കാര്യത്തിന് ഉദാഹരണമായിട്ട് ചില രേഖകൾ തന്നെയും ഉണ്ട് തെളിവായിട്ട് എന്ന് ശ്രീ അനിൽകുമാർ പറയുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയ നേതാവ് എന്ന നിലക്ക് കെ സുധാകരൻ എന്തുകൊണ്ടത് സാധിച്ചില്ല ഇക്കാര്യങ്ങളെ തിരിച്ചറിയാൻ എന്ന ചോദ്യം ഇപ്പോഴും പ്രസക്തമല്ല. അതിനൊരു സംഗതി കൂടെയുണ്ട്. രാവിലെ ഈ ഫോട്ടോയ്ക്കകത്ത് തന്നെയുള്ള കോൺഗ്രസ് നേതാവ് ലാലി വിൻസെൻ്റുമായിട്ട് ഞങ്ങളിവിടെ നിന്ന് ഞാൻ തന്നെയും സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് അവരൊരു അഭിഭാഷക എന്ന നിലക്ക് ഇയാളുടെ ഈ മോൺസൺ മാവുങ്കലിൻ്റെ ഒരു കേസ് നടത്തിയിരുന്നു. അത് മാത്രമാണ് അക്കാലത്തുണ്ടായിരുന്ന ബന്ധം. അക്കാലത്ത് ഇത്തരം പരിപാടികൾ ഉണ്ടായിരുന്നില്ല, ഇതുമായി ബന്ധപ്പെട്ടായിരുന്നില്ല കേസ്. ഒരു അഭിഭാഷകയായതുകൊണ്ട് അത്തരം കേസ് വിവരങ്ങൾ പറയാൻ പറ്റാത്തതുകൊണ്ട് അവരത് പറഞ്ഞില്ല. പക്ഷേ അക്കാലത്തൊക്കെ വളരെ സാമ്പത്തികമായിട്ട് മോശം അവസ്ഥയിലായിരുന്നു ഇയാൾ എന്ന് ശ്രീമതി ലാലി വിൻസെൻ്റ് പറയുന്നുണ്ട്. നോക്കൂ, ഇവിടെ ഡോക്ടർ എന്ന നിലക്ക് എന്തെങ്കിലും പേര്, ചികിത്സകൻ എന്ന നിലക്ക് എന്തെങ്കിലും പേരുള്ളതായിട്ട് മറ്റാരും പറയുന്നില്ല. ഇവിടെ 25 ലക്ഷം രൂപ ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ്, കെ സുധാകരൻ്റെ സാന്നിധ്യത്തിലാണ് കൈമാറിയത് എന്ന് ഈ പരാതിക്കാർ പറയുന്നു. അതിനുള്ള തെളിവായിട്ട് ഫോട്ടോയും ഹാജരാക്കുന്നു. സുധാകരൻ അത്ര എളുപ്പമാണോ, വിശദീകരിച്ച് മാറാവുന്ന കാര്യമാണോ ഉള്ളത്? ഈ പരാതിക്കാരിൽ ഞാൻ കേട്ടതാണ്, എനിക്ക് പൂർണ്ണമായി നിങ്ങൾക്കറിയാലോ ഞാൻ നാട്ടിലില്ലാന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ പൂർണ്ണമായിട്ട് എനിക്ക് ബോധ്യമില്ലെങ്കിലും ഒരു പരാതിക്കാരനായ യാക്കൂബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കെ സുധാകർ ഇതിൻ്റെ അകത്ത് പങ്കുള്ളതായോ അവിടെ സാന്നിധ്യം ഉള്ളതായോ അയാൾക്ക് അറിയില്ല. അനൂപ് എന്ന് പറയുന്ന ഒരാളുമായിട്ടാണ് അദ്ദേഹത്തിന്റെ സൗഹൃദം എന്ന് പറഞ്ഞു. അതിൻ്റെ അകത്ത് സുധാകരനെ മനഃപൂർവ്വം പെടുത്തുകയോ അല്ലെ ആ പേര് ഉപയോഗിക്കുകയോ ചെയ്തിട്ടുണ്ടാവാം എന്നുള്ളതല്ലാതെ അദ്ദേഹം ഇതിൽ കക്ഷിയാണെന്ന് പോലും വിശ്വസിക്കുന്നില്ല എന്നൊരു പരാതിക്കാരൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഇരിക്കുന്ന പരാതിക്കാരൻ്റെ അഭിപ്രായം എന്താണെന്ന് ഞാൻ കേട്ടില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് പരാതി നൽകിയിട്ടുള്ള ആളുകൾക്ക് അവരെ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നീതി കിട്ടണം. ആ കാര്യത്തിലൊന്നും എനിക്ക് തർക്കമില്ല. അതിനുള്ള നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിക്കണം. പക്ഷെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം അവിടെ പോയി 7 തവണ പോയി എന്ന് പറയുന്ന അത് ട്രീറ്റ്മെന്റിനാണോ, അതും അന്വേഷിക്കും. അതും കൂടി നിങ്ങൾ അന്വേഷണ പരിധി കൊണ്ടുവാ. ചികിത്സിക്കാൻ പോകുന്ന നേതാക്കന്മാർ ഒരു നേതാവ് അവരുടെ ചികിത്സാരേഖ പത്രസമ്മേളനത്തിൽ വിതരണം ചെയ്തിട്ടില്ലല്ലോ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയൻ അമേരിക്കയിൽ പോയി ചികിത്സിച്ചില്ല, വന്ന ഉടനെ പത്രസമ്മേളനത്തിൽ ഞാൻ ഇതെല്ലാം ചികിത്സിക്കാൻ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആ രേഖ പത്രസമ്മേളനത്തിൽ വിതരണം ചെയ്യാണോ ചെയ്യുന്നത്? അങ്ങനെ ചെയ്ത ഏത് നേതാവിന്റെ പേരാ നിങ്ങൾക്ക് പറയാനുള്ളത്? വിദേശത്ത് ഒരുപാട് പേര് ചികിത്സിക്കാൻ പോയിട്ടുണ്ടല്ലോ.
ഇല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് ബാലിശമായ ഒരാളെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി പറയാം എന്നതിനപ്പുറം ഒരു കാര്യവും അതിൻ്റെ അകത്തില്ല. ഇവിടെ ഞാൻ പറഞ്ഞ പോയിന്റ് അതുകൂടി അന്വേഷിക്കണം. ഞാൻ പറഞ്ഞൊരു പോയിന്റ് കൂടെ അന്വേഷിക്കുക. ഞാൻ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ തുടക്കത്തിൽ പറഞ്ഞ പാദത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഈ പരാതിക്കാർക്കും സംസ്ഥാനത്തെ മന്ത്രിയായ റിയാസുമായി ബന്ധമുണ്ടോ അതുകൂടി അന്വേഷിക്കണം. ഈ ചർച്ചയിൽ ആവശ്യപ്പെടുകയാണ്, ഓഫീഷ്യലായി കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഞാൻ ആവശ്യപ്പെടുകയാണ്, തെറ്റാണെന്ന് തള്ളിക്കളഞ്ഞോ? നിങ്ങൾ കെ സുധാകരന്റെ ചികിത്സയും നിങ്ങൾ അന്വേഷിക്കുക. കെ സുധാകരന്റെ ചികിത്സയും നിങ്ങൾ അന്വേഷിക്കുന്നേ, അതിൽ ശരിയുണ്ട് ഇല്ല നടപടിയെടുക്ക്. ഞങ്ങൾ അതിനെ എതിർക്കുന്നില്ല. കെ സുധാകരനെതിരെ അന്വേഷണത്തിന് എതിർക്കുന്നില്ല. കെ സുധാകരനെതിരെ 18 കോടിയാണല്ലോ നിങ്ങൾ അന്വേഷിച്ചത്. 18 കോടി ഇപ്പൊ 25 ലക്ഷത്തിലെ കാഴ്ചക്കാരന്റെ മുകളിലേക്ക് എത്തിയില്ലേ? അല്ലാതെ അദ്ദേഹം പണം മേടിച്ചെന്നല്ല നിങ്ങൾ പറയുന്നത്. അദ്ദേഹം പണം കൈ അദ്ദേഹത്തിന്റെ കയ്യിൽ പണം കൊടുത്തു എന്നാരും പറയുന്നില്ല. പക്ഷെ 18 കോടി പറഞ്ഞതിൽ പരാതിയും ഇല്ല നടപടിയും ഇല്ല, ഇതെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന് ബോധ്യപ്പെട്ടൊരു ഗവൺമെന്റ് ഇപ്പോൾ ഈ കാഴ്ചക്കാരന്റെ റോളിൽ നിൽക്കുന്ന ഒരാളെ കുറ്റക്കാരനായി ചിത്രീകരിക്കുന്ന നടപടിയുമായി മുന്നോട്ട് വന്നാൽ അത്തരം ആക്ഷേപങ്ങൾ ചെയ്ത് വളരെ ശക്തമായി കോൺഗ്രസ് പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന ഒരാളെ അപമാനിക്കാൻ പഴയകാല കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ശ്രമിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു കോവിഡ് പത്രസമ്മേളനത്തിൽ 20-ലേറെ മിനിറ്റ് ചെലവഴിച്ച് വ്യക്തിഹത്യ ചെയ്ത കേരളത്തിലെ ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തനം ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ചെയ്തിട്ടുണ്ടോ? ശരി, നമുക്ക് മറ്റു വിഷയമായതുകൊണ്ട് ഞാൻ ഒന്ന് മറ്റു വിഷയമല്ല, അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. കെ സുധാകരനെ ഭയക്കുന്നത് സുധാകരനെതിരായുള്ള ഒരു രാഷ്ട്രീയം കൂടി ഇതിനകത്ത് കളിക്കുന്നുണ്ടോ ശ്രീ അനിൽകുമാർ? അതായത് എന്തുകൊണ്ടാണ് പരാതിക്കാർക്ക് ഈ പറയുന്ന പോലെ യാക്കൂബ് എന്ന പരാതിക്കാരൻ അങ്ങനെ പറയുന്നു? ഒരുപക്ഷെ ഈ പറയുന്ന ഇയാളുടെ തട്ടിപ്പുകൾക്കകത്ത് ഇയാളെ കൊള്ളാവുന്ന ഒരാളാണ് എന്ന തോന്നൽ ഉണ്ടായിട്ടുണ്ടാകാം. കെ സുധാകരന് അവിടെ ഇരുന്നിട്ടുണ്ടാകാം. ഇരുന്നപ്പോൾ അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്, ഞാൻ 8-ഓ 7-ഓ തവണ പോയിട്ടുണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അവിടെ ഇരുന്നിട്ടുണ്ടാകാം, മറ്റൊരാൾക്കൊപ്പം ഫോട്ടോ എടുത്തിട്ടുണ്ടാകാം. പക്ഷേ അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ചാണ് താൻ പണം കൈമാറിയത് എന്ന് ഈ പരാതിക്കാരൻ എന്തുകൊണ്ടായിരിക്കും പറയുന്നത്? അതിന് പിന്നിൽ ഇതുപോലെ രാഷ്ട്രീയ ലാക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസും CPM സർക്കാരും കണക്കാക്കുന്നുണ്ടാകുമോ? ഇദ്ദേഹം അനിൽ ബോസ് പറഞ്ഞിരിക്കുന്ന ഈ മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട ആക്ഷേപത്തിനുള്ള മറുപടി എന്താണ്? അത് അന്വേഷിക്കാൻ തയ്യാറുണ്ടോ? ആക്ഷേപത്തിനുള്ള മറുപടി അല്ല, അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടാൻ കൂടി അനിൽകുമാർ തയ്യാറാകുമോ? ചർച്ചയിൽ അദ്ദേഹം പറയട്ടെ. ശ്രീ അനിൽകുമാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചില കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട കെ സുധാകരൻ എന്താ പറഞ്ഞത്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, നിങ്ങൾ മാധ്യമങ്ങളാണ് കുഴപ്പമുണ്ടാക്കി. മുഖ്യമന്ത്രിക്കെതിരായി ബ്രണ്ണൻ കോളേജിലെ വിദ്യാഭ്യാസ കാലത്ത് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞത് തിരു നിരാകരിക്കുകയാണ് മുഖ്യമന്ത്രി. അപ്പോ വീമ്പ് പറഞ്ഞു, പത്രപ്രവർത്തകരോട് വീമ്പ് പറഞ്ഞു, കളവായി കാര്യങ്ങൾ പറഞ്ഞു എന്നതാണ് അപ്പോ വ്യക്തമാക്കപ്പെട്ടത്. അത്തരത്തില് തെറ്റായ കാര്യങ്ങൾ പറയുന്ന ഒരാളാണ് കെ സുധാകരൻ എന്നുള്ളതാണ് ആ സംഭവത്തിലൂടെ വ്യക്തമായത്. ഇവിടെ നമ്മുടെ മുമ്പുള്ള ചോദ്യം ഇതാണ്, ഏത് ക്ലിനിക്കിലാണ് കെ സുധാകരനെ ചികിത്സിച്ചത്? എന്ത് രോഗത്തിന് അദ്ദേഹം വ്യക്തമാക്കേണ്ട കാര്യം? ഏത് ക്ലിനിക്കിലാണെന്ന് പറയാൻ മതി. ഈ ഡോക്ടർക്ക് എന്ത് ലൈസൻസാ ഉള്ളത്? ഡോക്ടർ മരുന്ന് എഴുതിയിട്ടുണ്ടോ? ഏത് മരുന്നാണ്? അതൊന്നും ഏതെങ്കിലും തരത്തിൽ പറയുന്നല്ല. അതൊക്കെ കേരളത്തിലെ കേരളത്തിലെ പോലീസ് അന്വേഷിക്കട്ടെ. CPM കയ്യിലല്ലേ പോലീസ്? നമ്മള് പോലീസ് അന്വേഷിക്കുന്ന തട്ടിപ്പിന്റെ കാര്യം അല്ല, അതുകൂടെ അന്വേഷിക്കുക. അതുകൂടെ അന്വേഷണം സത്യം പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസ് പാർട്ടിയുടെ അല്ല, ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ളതിൽ കെ സുധാകരന്റെ ചികിത്സ അടക്കം അന്വേഷിക്കുന്നതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അത് മനസ്സിലായി. ഞാൻ പറഞ്ഞത് വിഷയത്തിലേക്ക് എന്തുകൊണ്ട് അനിൽകുമാർ വരുന്നില്ല? അത് പ്രശ്നമാണ്, അതൊരു പ്രശ്നം തന്നെയാണ്. ശ്രീ അനിൽകുമാർ, ഇവിടെ അമിതമായുള്ള ഒരു രാഷ്ട്രീയ താല്പര്യം സുധാകരനെ ആ സ്ഥലത്ത് കണ്ടു എന്നതുകൊണ്ട് സർക്കാരിനും CPM മുഖ്യമന്ത്രിക്കും മുഹമ്മദ് റിയാസിനും ഒക്കെ ഉണ്ടോ? ഒന്ന്, മുഹമ്മദ് റിയാസിന്റെ പേര് വെറുതെ വലിച്ചൊഴിച്ചാൽ മുഹമ്മദ് റിയാസിന്റെ പേര് ഇവിടെ വരില്ല. ഇവിടെ ഇപ്പൊ കെ സുധാകരൻ പ്രതിയാക്കിയത് നമ്മള് സതീഷ് പറയുന്ന കേട്ട കെ സുധാകരൻ ഇന്ന് പ്രതിയാക്കി തോന്നുന്നു. സുധാകരനെ പ്രതിയാക്കിയിട്ടില്ല. ഈ പരാതിക്കാരൻ സുധാകരൻ അവിടെ ഉള്ള സമയത്താണ് പണം കൊടുക്കുന്നത്. പണം കൊടുക്കുന്നത് സുധാകരന്റെ കയ്യിലല്ല. പിന്നെ ഈ ഇന്നത്തെ ദിവസം മുഴുവൻ പുകലി മാധ്യമങ്ങളെല്ലാം കൂടി എന്തിനാ ഇതൊക്കെ? ശരി, അത് ശരി, നിങ്ങൾ രണ്ടുപേരും അക്കാര്യത്തിൽ വലിയ പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നം. ഒരു പരാതിക്കാരൻ വന്നിട്ട് പറയുകയാണ് KPC അധ്യക്ഷനായിട്ടുള്ള ആള് അവിടെ ഉണ്ടായിരുന്നു തട്ടിപ്പുകാരന് പണം കൊടുക്കുമ്പോഴെന്ന് പറഞ്ഞാൽ അത് പ്രശ്നമല്ല എന്ന് നിങ്ങൾ രണ്ടുപേരും അതിനെ അങ്ങോട്ട് ഡൗൺ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അത് കുഴപ്പമില്ലാതാകും. സതീഷേ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വപ്ന ജോലി ചെയ്തപ്പോ അവരുടെ യോഗ്യത മുഖ്യമന്ത്രി കാലങ്ങളോളം എത്ര തവണ ചർച്ച ചെയ്താണ് ശ്രീ അനിൽ ബോസ്?
ഈ വിഷയത്തിലേക്ക് ഞാൻ താങ്കളെ കുറിച്ച് മാത്രമല്ല ശ്രീ അനിൽകുമാറും അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് കൈമാറി പണം എന്നതൊക്കെ വളരെ ലളിതമായ ഒരു സംഗതി പോലെയാണ് പറയുന്നത്. വലിയ തട്ടിപ്പ് നടന്നിട്ട് 25 ലക്ഷം രൂപ ഇദ്ദേഹം ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ പണം കൈമാറിയത്. ഈ രാഷ്ട്രീയ നേതാക്കളും പോലീസുകാരും ഒക്കെ ഫോട്ടോയിൽ ഒന്നിച്ചു കണ്ടത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പണം കൊടുത്ത് തട്ടിപ്പിൽ പെട്ടത് എന്നീ ആളുകൾ ആവരാതി പറയുമ്പോൾ അതിനെ ലളിതമായിട്ട് കാണുകയാണോ ശ്രീ അനിൽകുമാർ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയായ അനിൽകുമാർ സത്യസന്ധമായി സംസാരിക്കാൻ ശ്രമിക്കുന്ന ആളാണ്. കോട്ടയം ജില്ലയിൽ നല്ല രീതിയിൽ അത്യപ്രകടനം നടത്തിയ ആളാണ്. അദ്ദേഹത്തിന് വളരെ അടിസ്ഥാനകൃതമായൊന്നും അദ്ദേഹത്തിന് ചർച്ച പറയാൻ കഴിയില്ല. അദ്ദേഹം സത്യസന്ധമായ ഒരു പരാമർശം നടത്തിയപ്പോ നിങ്ങൾ അദ്ദേഹത്തെ കളിയാക്കുന്ന അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് മുന്നിലാണ് 25 ലക്ഷം കൈമാറിയത്. ഈ രാഷ്ട്രീയക്കാരെ കണ്ടിട്ടാണ് പണം കൊടുത്തതെന്നൊക്കെ പറഞ്ഞാൽ അത് അങ്ങനെ ഗൗരവമില്ലാത്തതാണെന്ന് പറയരുത്. ഞാൻ താങ്കളിലേക്ക് വരാം അനിൽ ബോസ്. ശ്രീ അനിൽകുമാർ, താങ്കളുടെ മറുപടി എന്താണ്? ഇത് അത്രക്ക് തള്ളിക്കളയാവുന്ന ഒരു കാര്യമാണോ ഇത്? അതെ അതെ, അതിന് മുന്നേ ബഹുമാനപ്പെട്ട സനീഷ് തള്ളിക്കളയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വപ്ന സുരേഷ് ജോലി ചെയ്തിട്ടുണ്ടോ? അല്ല, അതൊന്നും പറഞ്ഞോളൂ, അതൊന്ന് അനിൽ ബോസിന് മറുപടി കൊടുക്കൂ. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തിന് മുമ്പ് എത്രയോ തവണ ചർച്ച ചെയ്തതാണത്. നമ്മുടെ വിഷയം ആളുകൾ വിചാരിക്കുന്നതാണെന്ന് വെച്ചാൽ ഈ സുധാകരനെ ചർച്ച ചെയ്യുന്ന രണ്ട് നേതാക്കളും അങ്ങോട്ട് വലിഞ്ഞു കളയുകയാണെന്ന് തോന്നും. ഞാൻ അനിൽകുമാറിന്റെ മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനത്തെ അഭിനന്ദിക്കുകയാണ്. സുഭാഷ് ബാബു അവിടെ ഇരിക്കുകയും ചെയ്യുന്നു, എനിക്ക് അവരിലെ അദ്ദേഹത്തിലേക്ക് പോകണം. ഞാൻ CPM പ്രതിനിധിയുടെ രാഷ്ട്രീയ പക്വതയെയും മാന്യതയും ഞാൻ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞല്ലോ, അല്ല കെ സുധാകരന്റെ ആക്ഷേപിക്കുന്ന ശരിയല്ലാന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് പറയാൻ അനുവദിക്കരുത്. ശ്രീ അനിൽകുമാർ പറയട്ടെ, ശ്രീ അനിൽ ബോസ് അദ്ദേഹം പറയട്ടെ, ശ്രീ അനിൽകുമാർ തുടരും. അതായത് ആദ്യം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ പറയുന്ന ഒരാൾ ജോലി ചെയ്തിട്ടില്ല, ഒരു ദിവസം പോലും ജോലി ചെയ്തിട്ടില്ല. അപ്പൊ അത് കളവായിട്ട് പറഞ്ഞ കാര്യമാണ്. അത് പിൻവലിപ്പിക്കാൻ ബഹുമാനപ്പെട്ട അവതാരകൻ തയ്യാറാണ്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കെ സുധാകരന്റെ പങ്കിനെ കുറിച്ച് ഒരു രാഷ്ട്രീയ പ്രവർത്തക നിലയ്ക്ക് ഞങ്ങൾ ആരോപണം വെക്കുന്നില്ല, പരാതിക്കാരുടെ നിലപാടാണ്. യാക്കൂബ് എന്താ പറഞ്ഞത്? ഞാൻ കേട്ടത് എന്താണ്? ബഹുമാനപ്പെട്ട സുധാകരനോട് വന്നിരിക്കുന്നു. ഇപ്പൊ പറയുന്ന ഈ ഒരാൾ ഇവിടെ ഉണ്ടല്ലോ, അനൂപ് അവിടെ ഉണ്ടല്ലോ. അനൂപിന്റെ മുന്നിൽ സുധാകരൻ ഇരിക്കുമ്പോ അപ്പറ ഈ മാവുങ്കൽ മോൺസൺ ഇരിപ്പുണ്ടല്ലോ. ഈ ത്രികക്ഷി സമ്മേളനത്തിൽ എന്ത് നടന്നുള്ളത് രണ്ടാളെ ചോദ്യം ചെയ്താലേ അറിയാൻ പറ്റൂ. സുധാകരനെ പോലീസ് ചോദ്യം ചെയ്താലേ അറിയാൻ പറ്റൂ. ചോദ്യം ചെയ്തിട്ടില്ലല്ലോ. ഇപ്പൊ ചോദ്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് പടയ്ക്കാതെ, അറക്കുന്നതിന് മുമ്പ് പടയ്ക്കാതെ യാക്കൂബ് എന്താ പറഞ്ഞത്? സുധാകരനെ മേളത്തെ നിലയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി, മേളത്തെ നിലയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയിട്ട് ഈ പണം സുധാകരനെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് സുധാകരൻ അവിടെ വന്നിരിക്കുന്നത്, ചികിത്സക്കൊന്നും അല്ല എന്ന് യാക്കൂബിന്റെ പരാതിയാണ്. അങ്ങോട്ടും പറഞ്ഞു പോകാമല്ലോ, കാര്യങ്ങൾ വ്യക്തമാകാൻ അതാണല്ലോ നല്ലത്. ശ്രീ സുഭാഷ് ബാബു കുറെ നേരമായിട്ട് അവിടെ ഇരിക്കുകയാണ്. ശ്രീ അനിൽകുമാർ അത് തുടരൂ, കംപ്ലീറ്റ് ചെയ്യൂ താങ്കൾ. അതെ, ചർച്ചയിലിടയ്ക്ക് ഇടപെടരുത്, അങ്ങനെ അനുവദിക്കരുത്. ആരും എന്നെ അനുവദിക്കണ്ട, ഞാൻ പറയുന്ന കാര്യം ഇത്രേ ഉള്ളൂ. യാക്കൂബ് പറയുന്ന ഞാൻ കേട്ടത് ഇങ്ങനെയാണ്, അതായത് ബഹുമാനപ്പെട്ട കെ സുധാകരൻ ഉള്ളപ്പോ സുധാകരന്റെ കൊടുത്ത് ഡൽഹിക്ക് ഇന്ന ഫ്ലൈറ്റിന് പോണം, അങ്ങനെയാണ് ഞങ്ങൾ പണം കൊടുക്കുന്നത്. അതൊക്കെ കൂടുതൽ അന്വേഷണത്തിലേ വ്യക്തമാക്കുള്ളൂ. ഇവിടെ ഞങ്ങൾ ഉന്നയിക്കുന്ന പോയിന്റ് എന്താ? രാഷ്ട്രീയമായ കാരണങ്ങളാൽ ഞങ്ങൾ ആരെയും പ്രതിയാക്കാൻ പോയിട്ടില്ല. അത് സോളാർ കേസ് മുതൽ അറിയാമല്ലോ, ഞങ്ങൾ ആ നിലയ്ക്കൊരു നിലപാടില്ല. പക്ഷെ സുധാകരന്റെ പങ്ക് ഇപ്പോൾ പുറത്തു വന്ന എവിടെയാണ്? ഒന്നാമത്തെ പങ്ക് എന്ന് പറയുന്നത് വ്യാജ ചികിത്സയാണ്. ചികിത്സ ഉണ്ടായിട്ടില്ല. ആ വീടുമായി തെറ്റായ ബന്ധങ്ങൾ സുധാകരൻ ഉണ്ടായിരുന്നു, KPCയുടെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇപ്പൊ ന്യൂസ് 18 കാണിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ, സിംഹാസനത്തിൽ കെ സുധാകരൻ ഇരിക്കുന്നു, ചുറ്റും 5-8 പേരിരിപ്പുണ്ട്. അതുപോലെ KPCയുടെ മകളാ ഭാഗത്തിന്റെ സെക്രട്ടറി ആയിരുന്ന ആ ബഹുമാനപ്പെട്ട വനിത അഭിഭാഷകൻ ഇരിപ്പുണ്ട്. എന്തിനവിടെ പോയത്? ചികിത്സയ്ക്ക്. അങ്ങനെയാണോ പോകുന്നത്? അങ്ങനെയാണോ ചികിത്സ നടത്തുന്നത്? അപ്പൊ ആ വീടുമായി ഈ പറയുന്ന വിവാദ വ്യക്തിയുമായി തെറ്റായ ബന്ധങ്ങൾ KPCയുടെ പ്രസിഡന്റിനുണ്ട്. അതെല്ലാം തുടർന്ന് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരികയാണ്. കോൺഗ്രസിന് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഒരു വാക്ക് പറയണം, ഈ തട്ടിപ്പുകാരനെ ജയിലിലിടണം, എല്ലാ പരാതിക്കാരുടെ പേരിലും ശരിയായ പരിശോധന നടത്തി ആ പരാതികളിൽ അവർക്ക് നഷ്ടം പിടിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഗവൺമെന്റ് ഉണ്ടാക്കണം, പോലീസ് ഫലപ്രദമായി അന്വേഷിക്കണം. അതൊന്നുമല്ല ഇവരുടെ പരാതി. ഇവരുടെ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പരാതിക്കാരെ ഫോണിൽ വിളിച്ച് ഫോളോ അപ്പ് ചെയ്തു എന്നുള്ളതാണ്. ഒരു കാര്യത്തിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ആരെങ്കിലും പോക്കറ്റിലാക്കിയിട്ട് ഏതെങ്കിലും കുറ്റകൃത്യം നടത്താമെന്ന് വിചാരിച്ചാൽ
പിണറായി സർക്കാർ ഭരിക്കുമ്പോൾ സാധിക്കത്തില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. പിണറായി സർക്കാർ ശരിയായ നിലപാട് സ്വീകരിക്കും. ആ നിലപാടെന്ന് പറയുന്നത് രാഷ്ട്രീയ താല്പര്യത്തോടെ ആരെയും പ്രതിപട്ടിക്കപ്പെടുക്കില്ല, പക്ഷെ ഉപ്പ് നിന്നും വെള്ളം കുടിക്കുക തന്നെ ചെയ്യും. ശരി, ഞാൻ തിരിച്ചുവരാം താങ്കളിലേക്ക്. ശ്രീ അനിൽ ബോസ് ഞാൻ താങ്കളിലേക്ക് വരാം. അതായത് ആ നിലക്ക് അന്വേഷണം കൂടുതൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് കെ സുധാകരനെ ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ ചോദ്യങ്ങൾ സാധ്യമാവുകയുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ശരിയാണത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ സുഭാഷ് ബാബു, ഇവിടെ അത്ഭുതകരമായ ഒരു കാര്യം, എങ്ങനെയാണ് ഈ തട്ടിപ്പുകാർക്ക് അവർ നടത്തുന്ന കള്ളത്തരങ്ങൾ എത്രത്തോളം വലുതാണെന്ന് അവർക്ക് തന്നെയും അറിയാമല്ലോ. അത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിനെ അതിനകത്ത് ഉൾപ്പെടുത്താൻ സാധിക്കുക, അത് ഈ പറയുന്ന പോലെ കെ സുധാകരൻ ഒരുപക്ഷെ അദ്ദേഹം പറയുന്നത് ആണല്ലോ ഈ ഘട്ടത്തിൽ നമ്മൾ വിശ്വസിക്കേണ്ടത്, ഒരു ഇതുപോലൊരു സംഗതിയിൽ ചെന്നപ്പെട്ട പരാതിക്കാരേക്കാൾ നമുക്ക് വിശ്വസിക്കാനാവുക ഒരു രാഷ്ട്രീയ നേതാവായതുകൊണ്ട് കെ സുധാകരനെയാണ്. അദ്ദേഹം പറയുന്നു ഞാൻ 7 തവണ അവിടെ പോയിട്ടുണ്ട്, ചികിത്സാർത്ഥം പോയിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തെ ചികിത്സാർത്ഥം വിളിച്ചു വരുത്തുക, അവിടെ ഇരുത്തുക, ഇപ്പുറത്തെ ആളുകളോട് വലിയ ബന്ധം ഞങ്ങൾ തമ്മിലുണ്ടെന്ന് സ്ഥാപിക്കുക, അങ്ങനെ സ്ഥാപിച്ചതിന് ശേഷം ഈ തട്ടിപ്പ് നടപ്പാക്കുക. കെ സുധാകരനെയും DGPയെയും അടക്കം, സംസ്ഥാന DGPയെയും അടക്കം തൻ്റെ തട്ടിപ്പിന് ആയുധമാക്കാം എന്ന ഒരു ധൈര്യം ഈ തട്ടിപ്പുകാരന് വരുന്നത് എങ്ങനെയാണ്? ഇത്ര വലിയ ധൈര്യം വേണം ഇങ്ങനെയൊരു സംഗതി നടപ്പാക്കിയെടുക്കാൻ, അതും എത്രയോ വർഷങ്ങളോളം. എങ്ങനെയാണ് ഈ കുറ്റവാളികളുടെ ഈ ഒരു മനഃശാസ്ത്രം? എപ്പോഴെങ്കിലും പൊളിഞ്ഞു വീഴുമെന്നറിഞ്ഞിട്ടും ഇത്രക്ക് കരുത്തരായ ആളുകളെ പോലും സ്വന്തം ടൂൾസായിട്ട് ഉപയോഗിക്കാൻ ഇവർക്ക് സാധിക്കുന്നത് എങ്ങനെയാണ്? തട്ടിപ്പുകാരൻ തട്ടിപ്പ് നടത്തണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഏതൊക്കെ വഴികൾ മാർഗങ്ങൾ ഒരു പ്രശ്നമല്ല, അദ്ദേഹം ഏത് മാർഗവും സ്വീകരിക്കും, അതാണ് പ്രധാന പ്രശ്നം. ഇങ്ങനെയുള്ള തട്ടിപ്പുകാർക്ക് പ്രധാനമായിട്ട് എന്താണെന്ന് പറഞ്ഞാൽ സ്വാധീനമുള്ള വിവിധ മേഖലകളിൽ, ഇപ്പോൾ സ്വാധീനമുള്ള സമൂഹം അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ആളുകളെ തൻ്റെ ഭാഗത്ത് തൻ്റെ സുഹൃത്തുക്കളാണ്, തന്നോടൊപ്പം വിരാജിക്കുന്ന ആളുകളാണ് എന്ന് വരുത്തി തീർത്ത് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്ത് അങ്ങനെ വിശ്വാസ്യത ആർജിക്കുകയും അതിനോടൊപ്പം തന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും വിശേഷ പോലീസ് ഉദ്യോഗസ്ഥന്മാരും തൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്, അതും പോലീസിലെ ഏറ്റവും ഉന്നതനായ പദവിയിൽ വഹിക്കുന്ന ഉദ്യോഗസ്ഥനും അതിന് തൊട്ടടുത്തുള്ള ഉദ്യോഗസ്ഥരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്, എൻ്റെ വീട്ടിലെ സന്ദർശകനാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർത്തു കഴിഞ്ഞാൽ ഏത് സാധാരണക്കാരനാണ് അവിശ്വസിക്കുക? അങ്ങനെയുള്ള ആ വിശ്വാസം നേടുന്നതിന് വേണ്ടിയിട്ട് അവർ പരീക്ഷിക്കുന്ന അല്ലെങ്കിൽ അവർ പ്രാവർത്തികമാക്കുന്ന തട്ടിപ്പാണ് ഇത്. തട്ടിപ്പുകാരൻ്റെ പ്രാവർത്തികമാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു തട്ടിപ്പാണ്. ഇതേമാതിരിയുള്ള ആളുകളെയൊക്കെ കപടമായ രീതിയിൽ അയാളുടെ സകലത്ത് കൊണ്ടുവന്നിട്ട് ആളുകളെ ധരിപ്പിച്ച് ആളുകളെ വിഡ്ഢികളാക്കി അവരെ കൊണ്ട് വിശ്വസിപ്പിച്ച് അവരിൽ നിന്ന് പണം വാങ്ങിയിട്ട് ഇതേമാതിരിയുള്ള കാര്യങ്ങൾ ചെയ്യുക. പിടിക്കപ്പെടും ഒരു കാലത്തൊന്നും അവർക്ക് അന്നറിയില്ല, പക്ഷേ കുറച്ച് കഴിഞ്ഞ് പിടിക്കപ്പെടും എന്നറിയുന്ന അവസരത്തിൽ അവരും ഉപേക്ഷിക്കും, ഇയാളും ഉപേക്ഷിക്കും. ഈ ഒരു സ്റ്റേജിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഇവരെ ഞാൻ കൊടുക്കണമെന്നോ അല്ലെങ്കിൽ അയാൾ കൊടുക്കുമെന്നോ അല്ലെങ്കിൽ വാങ്ങിച്ചതിന് ശേഷം അയാളെ കൊടുക്കുമെന്നോ ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളില്ലാത്തിടത്തോളം കാലം തെളിവ് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് അവർക്കൊക്കെ അറിയാം. പ്രത്യേകിച്ച് ഈ തട്ടിപ്പ് നടത്തിയ ആൾ അതിൻ്റെ രീതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇന്നലെ സുരേന്ദ്രൻ മുൻ DIGയുടെ വീട്ടിൽ നിന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണം നേരിട്ട് കൊടുത്തു എന്ന് പറഞ്ഞ് ഇന്നലെ ഞാൻ ചർച്ചയിൽ ഞാൻ എന്നോടൊപ്പം സംസാരിച്ചാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പറയുന്നത് അങ്ങനല്ല, അവിടെ ഞാൻ പൈസ കൊണ്ടുപോയി, കൊണ്ടുവന്നതിന് ശേഷം പൈസ ഞാൻ വണ്ടിയിൽ നിന്ന് വണ്ടിയിലേക്കാണ് മാറ്റിയതെന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള അപാകതകൾ ഇതിനകത്ത് വരുന്ന അവസരത്തിൽ ഇതിനകത്ത് കുറേ സംശയങ്ങളുണ്ട്, അത് അന്വേഷിച്ചിട്ട് ശേഷം ബോധ്യപ്പെടേണ്ടതാണ്. എന്തായാലും ശരി, പോലീസ് പ്രത്യേകിച്ച് ഈ ഉന്നത ഉദ്യോഗസ്ഥൻ അതും ഏറ്റവും മുഖ്യധാരയിൽ അന്വേഷണത്തിൻ്റെ എല്ലാം ഇൻ്റലിജൻസ് ഉൾപ്പെടെ എല്ലാ സംവിധാനത്തിൻ്റെയും ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന നിയന്ത്രണത്തിൻ്റെ പ്രധാനിയും അതിനെ തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന ഏതാനും ഉദ്യോഗസ്ഥന്മാർ ADGP IGയും ഒക്കെ ഇതിനകത്ത് ഭാഗപക്കാകുന്നു എന്ന് പറയുമ്പോൾ പോലീസ് വിഭാഗത്തിൽ എത്രമാത്രം സ്വാധീനിക്കപ്പെടും എന്നുള്ളത് നമുക്ക് ഏകദേശം ഊഹിക്കാം. അതുകൊണ്ട് ഈ തട്ടിപ്പുകാരന് വേണ്ടിയിട്ട് ഓശാന പാടിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ എനിക്കാൽ അതിശയൊന്നുമില്ല, അവരും അതിൻ്റെ ഭാഗപക്കായ കുറച്ച് പേരുണ്ടാവും. പക്ഷേ അത് ആകാൻ ഇഷ്ടപ്പെടാത്ത കുറേ ആളുകൾ ഇതിന് വിഷമിച്ചു. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനാണ് ഇത് പുറത്തേക്ക് കൊണ്ടുവന്നാണ് ഞാൻ മനസ്സിലാക്കി. ഞാൻ അദ്ദേഹത്തിൻ്റെ പേരോ റാങ്കോ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അവിടെ യഥാർത്ഥത്തിൽ സുഭാഷ് ബാബു ഇവിടെ ഇപ്പോൾ പറയുന്നത്, ഇപ്പോൾ പതുക്കെ ചില ആളുകളൊക്കെ ചേർന്ന് പറഞ്ഞു തുടങ്ങുന്നത് ഈ DGPയും മനോജ് എബ്രഹാമും അടക്കമുള്ള ആളുകൾ തന്നെയാണ് ഇതിന് പിന്നിൽ മുൻകൈ എടുത്തത്, വല്ല കുഴപ്പവും ഉണ്ടോ എന്ന് സംശയിച്ചും അന്വേഷണമൊക്കെ നടത്തി തുടങ്ങിയെന്നാണ്. ഇത്ര സന്തോഷത്തോടെ വലിയ വാളും വടിയുമൊക്കെ പിടിച്ചു നിന്നിട്ട് അവരാണ് സംശയിച്ചു തുടങ്ങിയെന്നൊക്കെ പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാവുന്ന കാര്യമാണോ? യഥാർത്ഥ ഉദ്യോഗസ്ഥന്റെ പേര് പുറത്തു വന്നിട്ടില്ല. അല്ല, അതിലെന്താന്ന് പറഞ്ഞാൽ ഇതില്
ആദ്യം ഇദ്ദേഹം അദ്ദേഹത്തിന് പോലീസ് സെക്യൂരിറ്റി വേണം അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടീസിന് എന്ന് പറഞ്ഞിട്ട് പോലീസിൽ അപേക്ഷ കൊടുത്തു. അപേക്ഷ കൊടുത്തതിന് ശേഷം ഈ ശൃംഖലയിലുള്ള ആളുകൾ തന്നെ അന്വേഷിച്ചതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ശതകോടികളുള്ള പിന്നെ സ്വത്തുക്കളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഇതിന് പോലീസ് സംരക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോലീസ് സംരക്ഷണം കൊടുത്തിരിക്കുന്നു. അതായത് യൂണിഫോംഡ് പോലീസിൻ്റെ സംരക്ഷണം അദ്ദേഹം വാങ്ങിയെടുത്തു. അന്നേ പോലീസ് അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചു. അതിനുശേഷം ഇതേമാതിരി പരാതി വന്നു എന്നും പരാതി അവർ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഉറപ്പ് വന്നതിന് ശേഷം വീണ്ടും ഇത് അന്വേഷിച്ചു. അതിന് സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിച്ചിട്ടാണ് ഇതിനെ പറ്റി പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഇത് അന്വേഷിച്ച് അപകടത്തിലേക്ക് മനസ്സിലാക്കുമ്പോൾ ഞാനതിനകത്ത് പെട്ടില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥൻ നേരിട്ട് പറഞ്ഞു ഇന്ന ഇന്ന മാതിരി അപകടമാണെന്ന് പറഞ്ഞ് അദ്ദേഹവും പരാതി അയച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണിത്. അതോടുകൂടിയിട്ട് എന്ത് ചെയ്തു, ഇതിന് കുറച്ചുകൂടെ ഗൗരവതരമായ അന്വേഷണം ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന വസ്തുത. ഇതിനകത്ത് ശ്രീ സുഭാഷ് ബാബു ഒരു കാര്യം കൂടെ താങ്കളിലേക്ക്, അതായത് ഇതിനകത്ത് ഈ പരാതിക്കാരുടെ ഭാഗത്തും വലിയ കുഴപ്പങ്ങളുണ്ടായി എന്ന് ഞാൻ ചിന്തിച്ചാൽ പിശകാകുമോ അത്? അതായത് ഇങ്ങനെ ഈ പറയുന്ന ഈ വെള്ളിക്കാശ്, ഈ മോശയുടെ അംശവടി എന്ന് വെച്ചാൽ ആളുകൾക്ക് മനസ്സിലാകാത്ത ചില അങ്ങേയറ്റം അബ്സേർഡായിട്ടുള്ള കാര്യങ്ങൾക്ക് മേൽ ലക്ഷക്കണക്കിന് രൂപ കൊണ്ടുപോയി മുടക്കാം എന്ന് വിചാരിച്ച ആളുകളും കുറ്റമല്ലേ ചെയ്തത്? അല്ല, അവര് ഈ മനുഷ്യർക്കൊക്കെ അത്യാഗ്രഹങ്ങളുണ്ട്. ഈ പണം കൊടുത്ത് 5 ഇരട്ടി 10 ഇരട്ടി പണം കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ ആമോഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് ഇല്ലാത്ത ആളുകൾ ഇതിനെ വഞ്ചിക്കപ്പെടില്ല. അങ്ങനെയുള്ള അത്യാഗ്രഹമുള്ള ആളുകളാണ് ഇതിനകത്ത് വഞ്ചിക്കപ്പെടുന്നത്. അല്ലെ വേറെ ചില അവരുടെ സുഹൃത്തുക്കളൊക്കെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഇതിനകത്ത് ചിലർ പെട്ടുപോയിട്ടുണ്ട് എന്നതല്ലാതെ അവർ ഇത് അവരൊന്ന് ബോധപൂർവമല്ല എന്ന് പറയാൻ പറ്റില്ല. ഉണ്ട് ലാഭത്തിന് വേണ്ടിയിട്ട്, ലാഭക്കൊതിക്ക് വേണ്ടിയിട്ട് അത്യാർത്ഥയോട് കൂടിയിട്ട് പണം കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ഉത്തരവാദിത്തരഹിതമായിട്ട്. അങ്ങനെ കൊടുത്തതിന് ശേഷം അപകടത്തിൽ പെന്നുപെട്ടതിന് ശേഷം നമ്മളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ധരിപ്പിക്കാൻ, അവരെ ചതിക്കാൻ ഉതകുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് ഞാനൊരു വലിയ മനുഷ്യനാണെന്നും എനിക്ക് സമൂഹത്തിലും ഉദ്യോഗസ്ഥരുടെ ഇടയിലും രാഷ്ട്രീയക്കാരുടെ ഇടയിലും ഒക്കെ അമിത വിശ്വാസം സമ്പാദിച്ചിട്ടുണ്ടെന്നും അവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണെന്നും എൻ്റെ നിത്യ സന്ദർശകരാണെന്നും ഞാൻ ഇത്ര വലിയ ബിസിനസ് ചെയ്യുന്നുണ്ടെന്നും ഒക്കെ ധാരണയെത്തുമ്പം സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പണം കിട്ടും എന്നും കൂടെ തോന്നുമ്പോൾ പിന്നെ വേറെ ഒന്നും ചിന്തിക്കില്ല. അത് ശരി, ഞാൻ തിരിച്ചു വരാം ശ്രീ സുഭാഷ് ബാബു. അടുത്ത ശ്രീ അനിൽ ബോസ്, നമുക്ക് ഈ ചർച്ച അവസാന ഭാഗത്തേക്ക് കൊണ്ടുപോകാം. ഈ മുഹമ്മദ് റിയാസിനെയൊക്കെ എന്തിനാണ് വെറുതെ ഇതിനകത്തേക്ക് വലിച്ച് ഇഴക്കുന്നത് ശ്രീ അനിൽ ബോസ്? ആരും അത് പറഞ്ഞു കേട്ടില്ല, സുധാകരനും പറഞ്ഞില്ല. സുധാകരന് 5-8 തവണ പോയിട്ട് വർഷങ്ങളായിട്ട് അദ്ദേഹത്തോട് ഒരു ചികിത്സകൻ എന്ന നിലക്കുള്ള ബന്ധമുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹം കുറ്റമൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് പണം കൈമാറിയതെന്ന് ഇവർ പറയുന്നത് കള്ളമായിരിക്കാം എന്ന് വിചാരിച്ചാൽ തന്നെയും സുധാകരൻ ഇയാളുടെ പിടിയിൽപ്പെട്ടു, വഞ്ചിക്കപ്പെട്ടു എന്നൊരു വസ്തുതയാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന നേതാവ് ഇയാളാൽ പറ്റിക്കപ്പെട്ട ഒരാളാണ് എന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിനെന്തിനാണ് വെറുതെ മുഹമ്മദ് റിയാസിനെയൊക്കെ വലിച്ച് പ്രതിരോധം തീർക്കുന്നത്? സനീഷ് ഇപ്പൊ സഹാവായോ? എനിക്കറിയാൻ പാടില്ലാണ്ട് വയ്ക്കുക. കെ സുധാകരൻ നെഞ്ചത്തോട്ട് ആർക്കും കയറാം? റിയാസിനെതിരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ളതിൽ വളരെ കോൺഫിഡൻഷ്യൽ ആയ വിവരമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, താങ്കൾ തെളിവിങ്ങോട്ട് വെച്ചാൽ മതി, അതല്ലേ ചോദിച്ചത്? നാട്ടുകാർക്ക് അറിയാനല്ലേ ഞാൻ പറയുന്നത്. അന്വേഷിക്കുക, അന്വേഷിച്ചിട്ടില്ല എന്റെ പേര്. അല്ലല്ല, അതല്ല, ശ്രീ സുധാകരനെതിരെ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ് ശ്രീ അനിൽ ബോസ്? ഈ ഫോട്ടോ ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്, അദ്ദേഹം തന്നെയും വാർത്താസമ്മേളനം നടത്തി. താങ്കൾ ഈ പറയുന്നത് വരെ മുഹമ്മദ് റിയാസിന്റെ പേര് ഞാൻ എവിടെയും കേട്ടില്ല. അതിന് വിശദീകരണം ചോദിക്കുകയാണ് ഞാൻ ചെയ്തത്. താങ്കൾ എന്താണ് എന്നോട് കൂടാതെ നിങ്ങൾ കേട്ടില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി എന്നുള്ളതിൽ ഞാൻ എന്റെ പാർട്ടിയുടെ പ്രതിനിധിയായി ചർച്ചയിൽ ഒരു ആരോപണം ഉന്നയിച്ചല്ലോ, അതുകൂടി അന്വേഷിക്കണം. അല്ല, ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന്റെ ഒരു തെളിവിന്റെ ഒരു അംശമെങ്കിലും അതിന് വിശദീകരണം കൂടെ എങ്കിലും വെക്കുക. വെറുതെ അങ്ങ് പറയുകയാണ്? വളരെ വെറുതെ പറയത്തില്ല. അല്ല, ഞാൻ സനീഷിനോട് ചോദിക്കുന്നു, ഞാൻ ഇന്ന് വരെ നിങ്ങളോട് ചർച്ചയിൽ പങ്കെടുത്തിട്ട് അടിസ്ഥാനരഹിതമായി ഏതെങ്കിലും ഒരു ചർച്ചയിൽ പറഞ്ഞിട്ട്? അല്ല, രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചകൾ അവിടെ നിൽക്കട്ടെ ശ്രീ അനിൽ ബോസ്, എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. എനിക്ക് എന്റെ ചർച്ച കാണുന്ന ആളുകൾക്ക് ഒരു ഇൻഫർമേഷന്റെ തരി കൂടുതലെങ്കിൽ കൂടുതൽ അത് എത്തിച്ചു കൊടുത്താൽ എനിക്ക് സന്തോഷമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മുഹമ്മദ് റിയാസിന്റെ പേരല്ലാതെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഏത് പരാതിക്കാരനോടാണ് അയാൾക്ക് ബന്ധം എന്ന് പറഞ്ഞാൽ സന്തോഷമാണ് എനിക്ക്. അതുകൊണ്ടാണ് അതൊക്കെ ആളുകളെ എല്ലാവരെയും സന്തോഷിപ്പിക്കൽ എന്റെ പണിയല്ല. ഞാൻ എന്റെ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒരു വിവാദം ഉയർന്നു വരുമ്പോൾ ഇത് വളരെ വിവരങ്ങൾ അന്വേഷിക്കും എല്ലാ രീതിയിലും. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുന്നുണ്ട്. ഒറ്റ കാര്യം കൂടി, അതായത് താങ്കൾ പറയുന്നത് ഈ തട്ടിപ്പുകാരനുമായിട്ട് റിയാസിന് ബന്ധമുണ്ട് എന്നാണോ, അല്ലെങ്കിൽ ഈ പരാതിക്കാരുമായിട്ട് റിയാസിന് ബന്ധമുണ്ട് എന്ന്? പരാതിക്കാരുമായി ഞാൻ പറഞ്ഞില്ല, തട്ടിപ്പുകാരനുമായിട്ട് ബന്ധമുണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അങ്ങനൊന്നും നിങ്ങൾ പരാതിക്കാരുമായിട്ട് ബന്ധമുണ്ട് കുറ്റമാണോ? ഈ പരാതിയിൽ പറയട്ടെ, ഈ പരാതിയിൽ
പരാതിയിൽ കെ സുധാകരനെതിരെ പരാമർശം വന്നതിൽ ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയ്ക്ക് അടിസ്ഥാന കാരണങ്ങൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വളരെ കോൺഫിഡൻഷ്യലായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, വളരെ ഉത്തരവാദിത്തപൂർവ്വം ഞാൻ പറയുന്നു, പരാതിക്കാരുമായുള്ള ബന്ധം, അതേത് ബന്ധം അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് അനിൽ കുമാർ മറുപടി പറയുന്നു. അല്ല ശ്രീ അനിൽ ബോസ്, ഈ പരാതിക്കാരുമായിട്ട് ബന്ധമുണ്ടാകുന്നത് എങ്ങനെയാണ് ഒരു കുറ്റമാകുന്നത്? എനിക്ക് ഞാൻ ഒരാളിൽ നിന്ന് പറ്റിക്കപ്പെട്ടു, എനിക്കൊരു പരാതിയുണ്ട്, ഞാനുമായിട്ട് താങ്കൾക്ക് ഒരു ബന്ധമുണ്ട്, താങ്കൾ എങ്ങനെയാണ് കുറ്റക്കാരനാകുന്നത്? പരാതിക്കാരനുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് കുറ്റമാകുന്നത് ഉണ്ടെങ്കിൽ തന്നെ? അല്ലല്ല, അങ്ങനല്ല, പരാതിക്കാരനുമായിട്ടുള്ള ബന്ധം ഒരിക്കലും കുറ്റമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ആ പരാതിക്കാരന്റെ പരാതിയിൽ കെ സുധാകരന്റെ പേര് വന്നതിൽ ആസൂത്രണ ഗൂഢാലോചനയുണ്ട്, അത് വളരെ കൃത്യമാണ്. അതിന്റെ കാരണം പരാതിക്കാരനുമായിട്ടുള്ള ബന്ധം അന്വേഷിക്കണം, കുടുംബ ബന്ധം. ചലച്ചിത്ര നടൻ മോഹൻലാലിന്റെ ഫോട്ടോ ഇല്ലേ? നിങ്ങൾ എന്താ മോഹൻലാലിനെ വിളിച്ച് ചർച്ച ചെയ്യുന്നില്ല? അല്ല, സുധാകരനാണല്ലോ ഏറ്റവും പ്രതിപക്ഷ നേതാവ്, ഈ കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷൻ, ചെറിയ ആളാണോ ശ്രീ അനിൽ ബോസ്? താങ്കൾ എന്താണ് അങ്ങനെ പറയുന്നത്? ബഹുമതി നൽകി, കേണൽ പദവി നൽകി ആദരിച്ച മോഹൻലാൽ മോശക്കാരനാണോ? അല്ല, മോഹൻലാലിനെ ആകാം, പക്ഷേ മോശക്കാരനാണോ? അല്ല, ഞാനിപ്പോ ചർച്ച ചെയ്യുന്ന സുധാകരനെ, എന്റെ ശ്രീ അനിൽ ബോസ് നമ്മുടെ